Assalamualaikum warahmatullahi wabarakatuh. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد وعلى آله وأصحابه سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إلهي لست للفردوس أصلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم مولاي صل وسلم. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലൊക്കെയും അല്ലാഹു പൊരുത്തപ്പെട്ട സ്വാലിഹായ സൽക്കർമ്മങ്ങൾ കൂടുതൽപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമ്മെ അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. എൻ്റെ ആത്മീയ സുഹൃത്ത് ബഹുമാനപ്പെട്ട അഷ്റഫ് സഖാഫി ഉസ്താദ് ഊർണി, അതേപോലെ ഇവിടെ ഒരുമിച്ചുകൂടിയ സഹോദരങ്ങൾ, ഞങ്ങൾക്ക് ഭക്തി നിർബലമായ പ്രാർത്ഥന നടത്തി തന്ന് നല്ല ഒരു സാരവത്തായ ഉപദേശവും നടത്തി തന്ന്
ബഹുമാനപ്പെട്ട സയ്യിദ് ഖുർറത്തു സാദാത്ത് ഖുർറത്ത് തങ്ങൾ ഉസ്താദവരകൾ അല്ലാഹു അവിടുത്തെ ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഖുർറത്തു സാദാത്ത് ഖുർറത്തു തങ്ങൾ അവരകൾ അമ്മോട് സാരവത്തായ ഉപദേശം നടത്തി തരുമ്പോൾ പല വിഷയങ്ങളും നമ്മോട് അഭിസംബോധനങ്ങൾ ചെയ്തു. അതിൽ പല വിഷയങ്ങളും ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞതിൽ പല അർത്ഥങ്ങളാണ് അതിലുള്ളത്. നാളെ രാവിലെ വാട്സപ്പ് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ റാനികൾ പല വിഷയത്തിലും ചർച്ചക്ക് ഇടയായ പല വിഷയങ്ങളും ക്ലിപ്പാക്കി ഇടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത് സഹജമാണ്. പലർക്കും പല പണികളുമുണ്ട്. ഞങ്ങൾക്ക് പല പണികളാണുള്ളത്. ഉസ്താദുമാർക്ക് അതിൻ്റെ പണികളാണുള്ളത്. പണിക്കാർക്ക് പണികളുണ്ട്. തൊഴിലാളികൾക്ക് അതിൽ ചെയ്യുന്ന തൊഴിലുകളുണ്ട്. സോഷ്യൽ മീഡിയ റാണികൾ എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ദിവസം മുഴുവനും മണിക്കൂറുകൾ മുഴുവനും ചെലവാക്കുന്ന പലരും ഇതിനൊക്കെ നമ്മ കണ്ട് ക്ലിപ്പാക്കി പല നിരക്കും ചിത്രീകരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. കാരണം അത് വിവരമില്ല എന്ന് അല്ലാതെ രണ്ടാമത്തെ കാര്യം അതിനൊന്നും പറഞ്ഞു കാര്യമില്ല. ആരിമികളും സാദാത്തുകളും റബ്ബിലേക്ക് നയിച്ച പണ്ഡിതന്മാർ അവർ പറയുന്ന ഓരോരോ വാക്കുകളും അതിന് പല നായകളാണ്, പല അർത്ഥങ്ങളും അതിനുണ്ട്. ആലിമികൾ എന്താണ് പറയുന്നത്, ആലിമികൾ എന്താണ് പറയുന്നത്, അവരുടെ വാക്കുകൾ എന്താണ്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയും അതിന് വിശദീകരിക്കേണ്ടത് ആലിമികളാണ്. ജാഹിലികൾ അതിൽ ഇടപെടേണ്ട ആവശ്യം ഇല്ല എന്ന് സാന്ദർഭികമായി ഈ നിമിഷത്തിൽ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ പാപ്പ നമ്മോട് പറഞ്ഞ വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ നമ്മോട് ഉണർത്തി. എന്താണെന്ന് പറഞ്ഞാൽ മക്കളെ ഹാഫിളാക്കി എടുക്കുക, കുട്ടികളെ ഹിഫ്ളുൽ ഖുർആൻ കോളേജിലേക്ക് ചേർക്കുക എന്നുള്ള പല വിഷയങ്ങളെ സംബന്ധിച്ചും തങ്ങൾ ഉസ്താദ് പറഞ്ഞു. എന്താണ് അതിന്റെ ഗൗരവം? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ പഠിക്കുക, പഠിച്ചതനുസരിച്ച് ജീവിക്കാതിരിക്കുക, ഖുർആൻ ഹിഫ്ദ് ചെയ്യുക, ഹാഫിള ആവുക, അതിനെ മറക്കുക എന്ന് പറയുമ്പോൾ വലിയ കുറ്റത്തിന് ഇരയായി പോകുന്ന കാര്യങ്ങളാണെന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് പുറത്ത് തങ്ങളെ ഉറകൾ നമ്മോട് പറഞ്ഞത്. നേരെ മറിച്ച് ഖുർആൻ ഹിഫ്ദിലേക്ക് പോകണ്ട എന്നല്ല, ഖുർആൻ ഞങ്ങളെ മക്കളെ ഹിഫ്ളാക്കാൻ അയക്കണ്ട എന്നല്ല. ബുദ്ധിയുള്ളവർ അതിലൂടെ മനസ്സിലാക്കും. കാരണം തങ്ങൾ ഉസ്താദവരകൾ പറയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സമാഫി ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഇത് രാജന്മാർ ഇതിനെ പല നിലക്കും ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയാണ് എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധുവായ ഞാൻ ഈ ലൈവിൽ കാണുന്ന എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടുത്തുന്നു. മാത്രമല്ല എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോട് ഈ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ പാപ്പ പറഞ്ഞത്
ഹൈഫുദിലേക്ക് മക്കളെ അയക്കണ്ട എന്നല്ല, അയച്ചു കഴിഞ്ഞാൽ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി ഖുർആൻ നിരന്തരം ഖുർആൻ ഓതുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ അവർ പറഞ്ഞത്. അപ്പൊ അയക്കണ്ട എന്ന് പറഞ്ഞത് എനിക്ക് അർത്ഥമില്ല, അയക്കണ്ട എന്നുമല്ല പറഞ്ഞത്, അയക്കണം നിർവാതികം നിരന്തരമായി പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യണം. ഖുർആൻ ഹിഫ്ലാക്കി അതിനെ മറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല എന്നതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദവരകൾ നമ്മോട് പറഞ്ഞത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സയ്യിദ് തങ്ങൾ ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. അവിടുത്തെ തണൽ അർഹമുർ റാഹിമീനായ റബ്ബേ ഞങ്ങൾക്ക് ദീർഘകാലം അനുഭവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹന്മാരായ സാദാത്തുകൾ, മഹന്മാരായ പണ്ഡിതന്മാർ അവരെന്ത് പറഞ്ഞു, അവരുടെ അക്വാലുകൾ എന്താണ്, അഫ്ആലുകൾ എന്താണ്, അവരുടെ മുഴുവനും പ്രവർത്തനങ്ങൾ എന്താണ് എന്നിവരെ പരുന്തുകളെ പോലെ പാവപ്പെട്ട കോഴിയുടെ കുഞ്ഞി, കോഴി കുഞ്ഞി എവിടെയാണുള്ളത് എന്ന് പരുന്തുകൾ ഇടുക എന്ന് പറയുന്ന ആ പക്ഷി പരുന്തുകൾ കോഴിക്കുഞ്ഞിനെ തരഞ്ഞു പിടിക്കുന്നത് പോലെ ആലിമീങ്ങൾ എന്താണ് പറയുന്നത്, സാദാത്തുകൾ എന്താണ് പറയുന്നത്, ഉസ്താദുമാരെന്താണ് പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞ ഉസ്താദുമാരെയും ആലിമീങ്ങളെയും സാദാത്തുകളെയും പണ്ഡിതന്മാരുടെയും വാക്കുകളെ തെറ്റുപിടിക്കാൻ വേണ്ടി പല നവീനവാദികളായ പുത്തൻവാദികൾ ഈ ലോകത്തുള്ള കാലത്തോളം ഇസ്ലാം ദീന് ശരിക്കും നല്ല റാഹത്തോടെ നിലകൊള്ളാൻ അവർ സമ്മതിക്കുകയില്ല. കാരണം എന്താണ് സഹോദരങ്ങളെ, ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു, പല വിഷയങ്ങളും ചർച്ച ചെയ്തു. എന്താണ് ചർച്ച ചെയ്തത്? ഈ ഇടയ്ക്ക് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഹിജാബിന്റെ വിഷയം, അതുപോലെ തന്നെ ചടുക്ക എന്ന് പറയപ്പെടുന്ന അറുക്കുന്ന വിഷയത്തിൽ ചർച്ച ചെയ്തു, അതേപോലെ മറ്റുള്ള മുത്തലാഖിന്റെ വിഷയം ചർച്ച ചെയ്തു. ഇവിടെയുള്ള മറ്റുള്ള ധാരാളം ധാരാളം വിഷയങ്ങൾ ഇസ്ലാമിന്റെ ശരീഅത്തിന് അതാ സർക്കാരുകൾ ഗവൺമെന്റുകൾ അവരവിടെ കൈകടത്തൽ ചെയ്തു. എന്താണ് ഇതിന്റെ മുഴുവനും ലക്ഷ്യം? ഇതാരാണ് ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്തത്? അവർ അമുസ്ലിമീങ്ങളാണ്. അമുസ്ലിമീങ്ങളായ ഒരാളും ഇസ്ലാമിന്റെ ശരീഅത്ത് പഠിക്കാൻ നിൽക്കൂല. അമുസ്ലിമീങ്ങളായ ആരും ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കാൻ നിൽക്കൂല. കാരണം അവരവരുടെ നിയമം അവരവർക്കാണ് എന്ന് പറയുന്നത് പോലെ മുസ്ലിമീങ്ങളുടെ നിയമങ്ങളും മുസ്ലിമീങ്ങളുടെ ആശയാദർശങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് വിളംബരം ചെയ്ത് ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ മുഴുവൻ നാമവശേഷമാക്കാൻ മുസ്ലിമല്ലാത്ത അമുസ്ലിമീങ്ങളായ ജനങ്ങൾക്ക് ഇവിടെ വിളംബരം ചെയ്തത് ഇവിടുത്തെ മുസ്ലിമായ നാമധാരികളായ മുസ്ലിമിന്റെ ലേബലിൽ കാര്യം ജപിക്കുന്ന മുസ്ലിമിന്റെ പേരുള്ള സലഫി പ്രസ്ഥാനമാണ്. കാരണം അവരുടെ പത്രങ്ങളിലും അവരുടെ പുസ്തകങ്ങളിലും പുസ്തകങ്ങളിലും അവർ എഴുതിവിടുന്ന ഒരു വാക്കുകളുണ്ട്, അതേ മുസ്ലിം അതേ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും അവരത്തിനെ സംബന്ധിച്ച് അവരതാ ലോകത്തോട് വിളംബരം ചെയ്ത ഒരുപാട് പത്രങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അൽമനാരോ, ഷബാബോ, അല്ലെങ്കിൽ അവരുടെ സത്യസന്ദേശമോ, അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ പത്രങ്ങളോ, ഞങ്ങൾ അവരുടെ പത്രങ്ങളെ മുഴുവനും ചവത്തുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. ആ പത്രങ്ങൾ വായിച്ചു മുസ്ലിമീങ്ങൾ വായിച്ചു അമുസ്ലിമീങ്ങൾ വായിച്ചു, ഇത് ഏറ്റവും വലിയ ചർച്ചയ്ക്ക് ഇടയാക്കി. ആരാണ് സഹോദരങ്ങളെ ഹിജാബിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്തോ? ഇപ്പോഴാണ് ഹിജാബിന്റെ വിഷയം വന്നതെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ, ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, ഇതിന്റെ മുമ്പ് സലഫി പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന ഈ ലോകത്തിൽ മാറിയ പ്രസ്ഥാനം, ഒരാൾക്ക് പോലും തൊട്ടു തീണ്ടാൻ പറ്റാത്ത പ്രസ്ഥാനം, അതാ മാറിയ പ്രസ്ഥാനമായ ഈ സലഫി പ്രസ്ഥാനത്തിന്റെ പത്രത്തിൽ എഴുതി വിട്ടതാണ്. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും അവർത്ത് ഒന്നു തന്നെയാണ്. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും അവർത്ത് ഒരുപോലെയാ, സമാനമാ. ഇത്രയും മാറിയ പത്രങ്ങൾ എഴുതി അടിച്ചു വിടുമ്പോ അമുസ്ലിമീങ്ങൾ ഇവിടെ കാണുന്നില്ലേ?
കേരളത്തിലും കർണാടകത്തിലും കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് മലയാളം വായിക്കാൻ നന്നായി അറിയാം. കർണാടകയിലുള്ള മുസ്ലിമീങ്ങൾക്കും കന്നഡ വായിക്കാൻ നന്നായിട്ട് അറിയാം. എന്റെ ഒരു പത്രങ്ങൾ എഴുതി വിടുമ്പോ അത് മുസ്ലിമീങ്ങൾ കാണുന്നുണ്ട്, അമുസ്ലിമീങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത പോലുമില്ലാതെ നാറിയ പ്രസ്ഥാനങ്ങളെ, നാറിയ വാക്കുകളെ അടിച്ചുവിടുന്ന പ്രസ്ഥാനമല്ലേ സലഫി പ്രസ്ഥാനം? എന്റെ വിഷയം അതല്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മനസ്സിന്റെ വേദന കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു പോകുന്നത്. സലഫി പ്രസ്ഥാനം അവരുടെ പത്രങ്ങളിൽ അടിച്ചുവിട്ടു ആണുങ്ങളുടെയും പെണ്ണുങ്ങളെയും. അവർക്ക് ഒന്നു തന്നെയാണ്. മാത്രമല്ല ഇവിടെ ആണും പെണ്ണും സമത്വമാവും ഇവിടെ സർക്കാർ വാദിച്ചില്ലേ? എന്താണ് കാരണം? എന്താണ് നിങ്ങളെ കാരണം? ഇവിടുത്തെ സലഫികൾ അടിച്ചുവിട്ട പത്രങ്ങളല്ലേ? അവരുടെ പത്രങ്ങളിൽ പറയുന്നുണ്ട് മുൻദ്വാരവും പിൻദ്വാരവും മാത്രമാണ് പെണ്ണിന്റെ ഔറത്തി എന്ന് ഇവരുടെ പത്രങ്ങളിൽ അടിച്ചുവിട്ടത് ഞങ്ങൾ ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. മനസ്സിലായില്ലേ? മുത്തലാഖിനെ സംബന്ധിച്ച് ഇവർ വാദിച്ചു അല്ലേ? ഇവിടുത്തെ സലഫികൾ വാദിച്ചു, നവീനവാദികൾ വാദിച്ചു, അതേ വാദം സർക്കാർ കൊണ്ടുവന്നു. ഹിജാബിന്റെ വിഷയത്തിൽ പ്രശ്നം കോലാഹലം സൃഷ്ടിച്ചത് ഇവിടുത്തെ RSS അല്ല, ഇവിടുത്തെ മറ്റുള്ള മതസ്ഥാരല്ല. ഇവിടെ ഹിജാബിന്റെ വിഷയം ആദ്യമായി വിളിച്ചിട്ടത് ഇവിടുത്തെ നവീനവാദികളായ സലഫികളാ. അല്ലാതെ പറയാൻ തട്ടേടമുള്ള പോലെ സലഫികളുണ്ടായിട്ട് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വല്ലവരുമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. എന്തൊക്കെയും പറഞ്ഞു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് അബദ്ധം പറ്റി എന്ന് ഈ അടുത്ത് ജീവൻ പോയ സക്കരിയ സലാഹി എന്ന് പറയപ്പെടുന്ന ഒരു നാടൻ കിട്ട ഒരു മനുഷ്യൻ പറഞ്ഞു, പെണ്ണുങ്ങളെ തൊട്ടാൽ ഒന്നും മുറിയൂല അല്ലേ? എനിക്ക് പറയേണ്ടി വന്നതാണ്, എന്റെ മാറ്റർ വേറെയാ. ഇപ്പോൾ പറയേണ്ടി വന്നു. സക്കരിയ സലാഹി പറഞ്ഞു, സ്വന്തം ഭാര്യയെ പോയി ചുംബിച്ച് ഉദു എടുത്ത് ചുംബിച്ചാലും ഉദു മുറിയൂല എന്നൊക്കെയും പറഞ്ഞില്ലേ സക്കരിയ സലാഹി? ഏത് പെണ്ണിനെ തൊട്ടാലും ഉദു മുറിയൂല, മുറിയുമെന്ന് പറഞ്ഞ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ തെറ്റ് പറ്റിയതാണ് എന്ന് സക്കരിയ സലാഹി പറഞ്ഞു. എന്താണ് അവന്റെ പേര് കേൾക്കുമ്പോൾ പറയേണ്ടത്? അല്ലാഹു നമ്മളെ ശറിൽ നിന്ന് കാത്തു രക്ഷിക്കുമാരാകട്ടെ. നോമ്പ് വാത്തിലാക്കിയില്ലേ? നോമ്പിനവരെ വാത്തിലാക്കിയില്ലേ? ഇവരുടെ പത്രങ്ങളിൽ അടിച്ചുവിട്ടു എന്ന് മാത്രമല്ല, ഇവരുടെ നേതാവായ ഇതേ സക്കരിയ സലാഹി പറഞ്ഞു, പാത്രത്തിൽ ഭക്ഷണമുണ്ട്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞു, എന്നാലും പാത്രത്തിലുള്ള ഭക്ഷണം തീരുന്നത് വരെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? ഭക്ഷിക്കാം, നോമ്പിന്റെ പ്രശ്നം ഉണ്ടാവില്ല. എത്രത്തോളം എല്ലാറ്റിനെയും ബാത്തിലാക്കി കളഞ്ഞു. അങ്ങനെയുള്ള കൗമാണ് സലഫികൾ. നിങ്ങൾ നല്ലവരാണെന്ന് മനസ്സിലാക്കിയോ? അവർ താടി വെച്ചത് കൊണ്ട് നല്ലവരാണെന്ന് മനസ്സിലാക്കിയോ? നെരിയാനേക്കാളും മേലെ മുട്ടിന് നേരെ താഴെ തുണി ഉടുത്തത് കൊണ്ടോ പാക്കിട്ടത് കൊണ്ടോ ഇവർ നല്ലവരാണെന്ന് മനസ്സിലാക്കിയോ? മുസ്ലിം സമുദായത്തിൽ നിന്ന് ആണങ്ങിടുന്ന വാക്കുകളല്ലേ ഇവർ പറഞ്ഞു വിളംബരണം ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ മനസ്സിലാക്കും, മുസ്ലിയമാർക്ക് ഇങ്ങനെയാണ്, അവരെ കുറ്റം പറയാ, ഇവരെ കുറ്റം പറയാ. അല്ല അല്ല, ഇവരെ കുറ്റം പറയുകയല്ല, ഇവർ മുസ്ലിം സമുദായത്തിന് നാശമാണ്. ബഹുമാനപ്പെട്ട റമദാനി ബൂത്തി, റമദാനി ബൂത്തി റഹ്മഹുല്ലാ, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, റമദാനിൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, ആയിരം കണക്കിലുള്ള ആലിമീങ്ങൾക്ക് ദർസ് നടത്തി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വന്ന് ബോംബ് സ്ഫോടനം നടത്തി ബഹുമാനപ്പെട്ട റമദാനി ബൂത്തി റഹ്മഹുല്ലാരെ കൊന്നുകളഞ്ഞില്ലേ? എത്രയെത്ര ആലിമികളെ കൊന്നുകളഞ്ഞു ഇവർ! പറയാതിരിക്കാൻ പറ്റും. ഈ ലോകത്തിൽ മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ, യാതനകൾ, ആശങ്കകൾ മുഴുവനും മരിച്ചിട്ടത് ഇവിടുത്തെ സലഫികളാ. സലഫികൾ മുസ്ലിമാണെന്ന് പറയാനില്ല, സലഫികൾ മുസ്ലിമാണെന്ന് പറയേണ്ടതുണ്ടോ? അവര് മുസ്ലിമീങ്ങളാണെന്ന് പറയാനായിട്ടില്ല. അവർ ISIS-ന്റെ വിഭാഗമാണ്, തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. അവരെ കൂടെ നിൽക്കാനും അവരുടെ ആശയങ്ങളിൽ നിന്ന് ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവരുടെ ആശയാദർശങ്ങളെ കുപ്പത്തൊട്ടിയിലേക്ക് പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കിയതാണ് സുന്നത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ. നിങ്ങൾക്ക് എന്തും മനസ്സിലായോ? നിങ്ങൾക്ക് ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ എത്രയാണ് നിങ്ങളെ?
സർക്കാർ എന്തെല്ലാം നിയമങ്ങളെ കൊണ്ടുവന്നു, എന്തെല്ലാം നിയമങ്ങളെ കൊണ്ടുവന്നു, എല്ലാ നിയമങ്ങളും കൊണ്ടുവരുമ്പോൾ ചൂട്ടുപിടിച്ചത് ഇവർ സലഫികളല്ലേ? സങ്കടമുണ്ട്, വിഷമമുണ്ട്, ദുഃഖത്തോടു കൂടെയാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല റബ്ബേ, ഞങ്ങളെയും ഞങ്ങളെ പിന്നിൽ വരുന്ന മുഴുവനും തലമുറകളെയും പടച്ചവനെ ബിദ്അത്താകുന്നതിൽ നിന്ന് നിങ്ങളെ കാക്കണം റഹ്മാനേ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ പാരമ്പര്യങ്ങൾ ആരെയും ബിദ്അത്തിന്റെ ലീശിൽ പെടുത്തരുത് റഹ്മാനേ. കാഫറാവുക ബിദ്അത്താവുക രണ്ടും സവസവയാ, ഒരു സംശയവുമില്ല. ഇമാം റാസി റളിയല്ലാഹു പറഞ്ഞില്ലേ, യുഅദ്ദിബുനക കാഫിർ, വിദ്യാർത്ഥികാരെ ശിക്ഷിക്കപ്പെടുന്നത് കാഫിറുകളെ പോലെയാണ്. ഹാരിത മുഖല്ലദയായി നിലക്ക് നരകത്തിന്റെ അവകാശികളാണ് സലഫികൾ, മഹന്മാരായ ഇമാമികൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളും യാതനകളും ഞാൻ പറയട്ടെ. അടുത്ത കാലത്തിൽ ഒരു സലഫിയാണെന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, മക്ബറ ഉള്ള മുഴുവനും പള്ളികളെയും അടിച്ചമർത്തണം, മുഴുവനും പള്ളികളെ തച്ചുപൊടിയാക്കണം എന്നിവിടുന്ന് പറഞ്ഞു പറഞ്ഞത് ഇവിടുത്തെ ആരസ് ാരല്ല ഇവിടുത്തെ മറ്റുള്ള സമുദായമല്ല, മറ്റുള്ള അഹരുമല്ല, ഇവിടുന്ന് മക്ബറകളെ തച്ചു പൊളിക്കണമെന്ന് പറഞ്ഞത് ഇവിടുത്തെ വഹാബികളാണ്, ഇവിടുത്തെ സലഫികളാണ്. പറയുന്ന വാക്ക് എന്താണെന്ന് അറിയോ മുഅ്മിനീങ്ങളെ? അവർ പറയുന്നത് ബിംബങ്ങളില്ലേ, അവർ നിർത്തപ്പെട്ട മൂർത്തികളാണ് മക്ബറയിൽ കിടക്കുന്ന മഹന്മാരായ ആലിമീങ്ങള്, മഹന്മാരായ പണ്ഡിതന്മാർ, എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദ്, എല്ലാ സയ്യിദന്മാരുടെയും ഉപ്പാപ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങള് അവിടുത്തെ മക്ബറയിൽ കിടക്കുന്നത് കിടത്തപ്പെട്ട മൂർത്തിയാണെന്ന് വരെ സലഹികൾ പറഞ്ഞു വിട്ടില്ലേ? ഇതിനെ ഉൾക്കൊള്ളാൻ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് സാധിക്കുമോ? ബിംബങ്ങൾ നിർത്തപ്പെട്ട മൂർത്തികളാണ്, ഔലിയാക്കന്മാർ കടത്തപ്പെട്ട മൂർത്തികളാണ്. ഇത്രക്കുള്ള നാവിനെ അല്ലാഹു എങ്ങനെയാ പരീക്ഷിക്കുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചത് ഫിറഔനെ കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിക്കപ്പെട്ടത് ദുറൂദിനെ കൊണ്ടാണ്. ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരീക്ഷിച്ചത് അബൂ ജഹലും ഉത്ബത്തു ശൈബത്തിനെ കൊണ്ടാണ്. മുസ്ലിം സമുദായങ്ങളായ ഞങ്ങളെ ഇപ്പോൾ പരീക്ഷിച്ചത് ഇങ്ങനെയുള്ള വഹാബികളെ കൊണ്ടാണ്. മനസ്സിലായില്ല? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ശർറിൽ നിന്ന് മുസ്ലിം സമുദായത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാരാകട്ടെ. ഇനി പറയും, നാളെ രാവിലെ എണീക്കുന്നതിന് മുമ്പ് ഒരു നൂറുകോളെങ്കിലും വരും, നൂറുകോളെങ്കിലും വരും. എന്റെ കൂടെയുള്ള റിയാസിനെ നന്നായിട്ട് അറിയാം. നിങ്ങൾ പറഞ്ഞില്ലേ ഈ സമയത്ത് പറഞ്ഞു, ഇതേ സമയത്താ പറയേണ്ടത്, വേറെ സമയത്തുള്ള ഇതേ സമയത്താ പറയേണ്ടത്. നമുക്കെന്താ പേടി? ആരെയാ പേടിക്കേണ്ടത് ചങ്ങായിമാരെ? എല്ലാരും മരിച്ചു പോവാനുള്ളവരല്ലേ? നിങ്ങൾ ആരെയാ പേടിക്കേണ്ടത്? പറയേണ്ട വാക്ക് പറയാതിരിക്കുമ്പോഴാണ് ഇത്രക്കുള്ള വിഷയങ്ങൾ ഇവിടെ അമുസ്ലിമീങ്ങൾ ചർച്ച ചെയ്യുന്നത്, കണ്ടോ? അതുകൊണ്ട് ബിദ്അത്തുകാരെ നിങ്ങൾ നന്നായി സൂക്ഷിക്കണം. വശന്ന് പൊളയുന്ന ഒരു സിംഹത്തെ കാണുമ്പോൾ എത്രയാണോ ഞങ്ങൾ ഒളിച്ചു ഓടുന്നത്, പേടിച്ചു ഓടുന്നത്, എന്നതുപോലെ സലഫികളെ കാണുമ്പോൾ ഒളിച്ചു ഓടണം. അവർ ഈ ലോകത്തിന്റെ ഒരു ശാപമാ. അല്ലാഹു കാക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പറഞ്ഞു വരുന്ന വിഷയം ഹബീബായ മുത്തായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ച രാത്രിയും ഇവിടെ നടന്നു പോരുന്നു. എല്ലാ വെള്ളിയാഴ്ച രാത്രിയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മുഅ്മിനേ, ഞാനും നീയും നല്ലോണം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്,
പള്ളി മുനാരങ്ങളിൽ പള്ളിയിലെ മുഅദ്ദിനെ ബാങ്ക് വിളിക്കുമ്പോൾ എത്ര ആൾക്കാരാണ് പള്ളിയിലേക്ക് ഓടി വരുന്നത്, എത്ര ആൾക്കാരാണ് പള്ളിയിലേക്ക് എത്തുന്നത്, എത്ര ആൾക്കാരാണ് പള്ളിയിൽ വന്ന് ഇമാമായി ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഓടി വരുന്നത് എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ മജ്‌ലിസ് നടക്കുമ്പോൾ ഈ നാട്ടിലെ എത്ര ചെറുപ്പക്കാരാണ് പള്ളിയിൽ വരുന്നത്, എത്ര യുവാക്കളാണ് പള്ളിയിൽ വരുന്നത്. സഹോദര ഞാനും നീയും മനസ്സിലാക്കണ്ടേ, ഞാനും നീയും പറയണ്ടേ, ഞാൻ ഇതുവരെയും നിസ്കരിച്ച നിസ്കാരം അനുഷ്ഠിച്ച നോമ്പ് കൊടുത്ത സദഖത്തുകൾ സകാത്തുകൾ ഞാൻ നിർവഹിച്ച ഹജ്ജും ഉംറയും എല്ലാം 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 എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന സ്വലാത്തി വ നുസുഖി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ അറവും എന്റെ എല്ലാം എല്ലാം എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ ഖാലിഖായ രാജാവായ ജഗദ്ധിയന്താവായ റബ്ബിനാണെന്ന് പറഞ്ഞ് നിസ്കാരത്തിലെ തുടക്കത്തിൽ നിങ്ങളെ പറഞ്ഞ് റബ്ബിനോട് സത്യം ചെയ്ത് പറയുമ്പോൾ സത്യം ചെയ്ത് പറയുന്ന ഞാൻ എന്റെ നിസ്കാരം ശരിയാണോ അല്ലയോ, എന്റെ നോമ്പ് ശരിയാണോ അല്ലയോ, ഞാൻ കൊടുത്ത സദഖകളും സകാത്തുകളൊക്കെയും ശരിയാണോ അല്ലയോ എന്ന് പറയാൻ എനിക്ക് ഗ്യാരണ്ടിയില്ല. എന്റെ നിസ്കാരം കൊണ്ട് കബറിലെത്താൻ എന്നെ കൊണ്ട് സാധ്യമല്ല, എന്റെ നോമ്പ് കൊണ്ട് കബറിലെത്താൻ സാധ്യമല്ല, എന്റെ ഹജ്ജ് കൊണ്ട് കബറിലേക്ക് എത്താൻ സാധ്യമല്ല. അതൊക്കെയും സ്വീകരിക്കപ്പെട്ടതാണോ തള്ളപ്പെട്ടതാണോ എന്നൊന്നും പറയാ സാധുവായ എന്നെ കൊണ്ട് സാധ്യമല്ല. സ്വീകരിക്കപ്പെടേണ്ട ഒരു അമലുണ്ട്, സ്വീകരിക്കപ്പെടേണ്ട ഒരു ഇബാദത്തുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഹൂദീ റളിയല്ലാഹു അൻഹു അവിടുത്തെ തംബീഹുൽ ഗാഫിരീൻ എന്നുള്ള ഗ്രന്ഥത്തിൽ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു അടങ്ങുന്ന മഹന്മാരായ പണ്ഡിതന്മാർ നമ്മോട് ഉണർത്തിയില്ലേ, ബഹുമാനപ്പെട്ട തംബീഹുൽ ഗാഫിരീൻ എന്നുള്ള ഗ്രന്ഥത്തിൽ ഇമാം സമർഖന്ദ് റഹിമഹുല്ലാഹ് നമ്മോട് പറഞ്ഞില്ലേ, ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ഇബാദത്ത് ഏറ്റവും സൽക്കർമ്മമായി സ്വീകരിക്കപ്പെടുന്ന ഇബാദത്ത് അത് മുത്തായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സലാത്താനേ ചെറുപ്പക്കാരാ, സലാത്താനേ ഉമ്മമാരേ, സലാത്താനേ ചെറുപ്പക്കാരാ, സലാത്താനേ രക്ഷിതാക്കളെ, സലാത്തിനെ ചെറുതായി കാണണ്ട. എന്റെയും നിന്റെയും ദുനിയാവിന്റെ വിജയവും ആഖിറത്തിന്റെ വിജയവും അത് സലാത്താണ് കേട്ടോ. എത്ര ആൾക്കാരാണ് സ്വലാത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ട എത്ര മുഅ്മിനീങ്ങളാ, എത്ര പണ്ഡിതന്മാരാണ്, എത്ര സാലിഹീങ്ങളാ. കണ്ടോ ബനു ഇസ്രായേലിൽ ഒരു ദോഷിയായ തമ്മാടിയായ ഒരു മനുഷ്യരുണ്ടായിരുന്നു, അവനെ കൊണ്ട് നാട്ടിൽ ധാരാളം ശത്രുക്കളാണ്, ഇവനെ കൊണ്ട് നാട്ടിൽ ഒരു ഉപകാരവും ഇല്ല, വല്ലാണ്ട് ഉപദ്രവിക്കുന്ന ഒരു ബനു ഇസ്രായേലിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെട്ട ഉടൻ അതിന്റെ മരണാനന്തര ക്രിയകൾ മുഴുവനും കെടുക്കൽ നാട്ടുകാരായ ഞങ്ങൾക്ക് ബാധ്യതയാണ് എന്ന് വരുമ്പോ ആ മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുന്നു, നാട്ടുകാരും അടുത്ത് വരുന്നില്ല, നാട്ടുകാരും അടുത്തേക്ക് വരുന്നില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റബ്ബിന്റെ വഹിയാണ്, ഓ മൂസാ നബിയേ
അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലേ? അദ്ദേഹം മരണപ്പെട്ട് കിടക്കുകയാണ്. നാട്ടുകാരാരും മയ്യത്തിന്റെ സമീപത്ത് വരുന്നില്ല. അദ്ദേഹത്തെ ഒന്ന് നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറനാടണം. അള്ളാഹുവിന്റെ വഹിയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ. അദ്ദേഹം ദുനിയാവിൽ എത്ര തെറ്റ് ചെയ്താലും എത്ര വലിയ തെറ്റ് ചെയ്താലും ഞാൻ അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുത്തു, അദ്ദേഹത്തിന് ഞാൻ മാപ്പ് കൊടുത്തു. മൂസാ നബിയെ അദ്ദേഹത്തിന്റെ മയ്യത്ത് നിങ്ങൾ കഫൻ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറനാടണമെന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല വഹ്യ കൊടുക്കുകയാണ്. അപ്പോഴാണ് ചോദിക്കുന്നത്, യാ റബ്ബി ബിമദാലിക, എന്തിനാണ് റബ്ബേ ആ മനുഷ്യൻ പത്ത് നാവിലൂടെ പറയുന്നത് തമ്മാടി എന്നാണ്? നാട്ടുകാരെ മൊത്തം പറയുന്നത് തമ്മാടി എന്നാണ്, ദോഷി എന്നാണ്, അദ്ദേഹത്തിന്റെ ശർദ് കൊണ്ട് നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്താണ് എന്നാണ്. എന്നാൽ നീ പൊരുത്തപ്പെട്ട് കൊടുത്തു, നീ മാപ്പ് ചെയ്തു എന്നല്ലേ പറയുന്നത്? എന്തിനാണ് റബ്ബേ നീ പൊരുത്തപ്പെട്ട് കൊടുത്തത്? എന്തിനാണ് റബ്ബേ നീ മാപ്പ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ഖാലിഖായ റാസിഖായ അർഹമുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാണ്, ഇന്നഹു ഫതഹ തൗറാത വവജദ ഫീഹാ ഇസ്മ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലാ അലൈഹി ഫഗ്ഫിറ ലഹു ബിദാലിക. ഞാൻ അദ്ദേഹത്തിന് പൂർണ്ണമായ പൊരുത്തപ്പെട്ടു കൊടുത്തു, പൂർണ്ണമായ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരു ദിവസം തൗറാത്ത് എന്നുള്ള ഗ്രന്ഥമെന്നങ്ങ് തുറന്നു നോക്കിയപ്പോൾ ആ തൗറാത്തിൽ അവസാന കാലഘട്ടത്തിൽ വരുന്ന അവസാനത്തെ നബിയായ മുത്തലിബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് ആ തൗറാത്തിൽ അങ്ങ് കണ്ടപ്പോ, ആ മുഹമ്മദ് എന്നുള്ള പേര് കണ്ടപ്പോ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിപ്പോയി. സ്വലാത്ത് ചൊല്ലിയ കാരണം കൊണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വർഗത്തിലേക്ക് കടത്തി. സർവ തെറ്റുകുറ്റങ്ങളും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്. നോക്കണം സഹോദരങ്ങളെ, എത്ര വലിയ തമ്മാടിയായ മനുഷ്യനാണെങ്കിലും എത്ര ചീത്തയായ മനുഷ്യനാണെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവനാണോ അവന് രക്ഷപ്പെട്ടു പോയി. അവനക്ക് അല്ലാഹു തആല സ്വർഗം കൊടുത്തു കളയും. അവന് അല്ലാഹു എല്ലാ ദോഷങ്ങളെയും അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. ഇതാണ് അതിന്റെ തെളിവ്. എത്ര വലിയ ദോഷിയായ മനുഷ്യനിക്കാണ് അല്ലാഹു തആല പൊരുത്തപ്പെട്ടു കൊടുത്തത്? കാരണം എന്താണ്? തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെന്ന് കേട്ടപ്പോൾ വായിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലിയ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ ദോഷങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുത്തു. നിങ്ങൾക്കറിയോ മുഅ്മിനീങ്ങളെ, എത്ര എത്ര ചരിത്രങ്ങളാണ് ഈ വിഷയത്തിൽ പറയുന്നത്. ഞങ്ങൾക്ക് സ്വലാത്ത് എന്ന് പറയുമ്പോൾ തുച്ഛയായി കാണുന്ന ചില വിഭാഗങ്ങൾ നാറിയത്തു സ്വലാത്തിനെ നാറിയ സ്വലാത്താണെന്ന് പറഞ്ഞു, സ്വലാത്തിന് മുഴുവനും തട്ടി തകർക്കണമാക്കി, ഒരു സ്വലാത്ത് പോലും ചൊല്ലാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇവരെ എത്തിച്ചു അല്ലേ? സ്വലാത്ത് തീരെ വേണ്ട എന്ന് വരെ ഇവർ വെച്ചില്ലേ? പള്ളിയിലെ സ്വലാത്ത് നടക്കുമ്പോൾ എന്തെല്ലാം കോലാഹലങ്ങൾ സൃഷ്ടിച്ചില്ലേ? അത് ഇവിടുത്തെ വഹാബികളല്ലേ, സലഫികളല്ലേ? അല്ലാഹു കാത്തു രക്ഷിക്കുമാരാകട്ടെ. അതേ ബിദ്അത്തുകാർ മക്രൂദതുൻ അനിൽ ഹൗദി, ഹൗദിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവരാണ് സുഖൻ സുഖാ, പോടാ പോടാ എന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങളിൽ പെട്ടവരാണ് ഇവിടുത്തെ സലഫികൾ. എന്റെ ഉസ്താദെ, നിങ്ങൾക്ക് അത്രയും അവരോട് ബേജാറ്? ബേജാറൊന്നും ഇല്ല, ഞങ്ങൾക്ക് വിഷമുണ്ട്. മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമുണ്ട്.
വിഷമില്ല, ബേജാറില്ലേ? എല്ലാറ്റിന്റെയും കാരണക്കാരി വരണയാ, എല്ലാറ്റിന്റെയും കാരണക്കാരി വരാ. നിങ്ങൾ നോക്ക്, ഒരു തസ്ബീഹി മാല പിടിച്ചിട്ട് സ്വലാത്ത് ചൊല്ല, അപ്പ അറിയും നിങ്ങൾ അപ്പ കാഫറാക്കിട്ടായി, അപ്പ ഉടൻ തന്നെ കാഫറാക്കിട്ടായി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലുന്ന ഈ നാറിയത്തു സ്വലാത്തിനെ നാറിയ സ്വലാത്ത് ആണെന്ന് വരെ ചിത്രീകരിച്ചില്ലേ? പള്ളിയിൽ നടക്കുന്ന സ്വലാത്തിനെ വരെ അവർ എതിർത്തില്ലേ? അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സുന്നത്ത് ജമാഅത്തിന്റെ ഹാദിമീങ്ങളായ ചുളക്കുട്ടികളായ യുവാക്കളെ, നിങ്ങളോട് പറയുന്നത് വെള്ളിയാഴ്ച രാത്രിയിൽ പള്ളിയിൽ നടക്കുന്ന സ്വലാത്തിന് എല്ലാവരും ഒന്ന് പങ്കെടുക്കണം. കാരണം ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ അവർ ബേജാരാണ്. ലിമിലാദിഹി ഖദൂറന്ന ഇബ്രീസ് റന്നതൽ, ഇബ്രീസ് പൊട്ടിക്കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് ദിനം റബീഉൽ അവ്വൽ 12 എന്ന് പറയുമ്പോൾ ഇബ്രീസ് പൊട്ടിക്കരയുകയാണ്. ഇപ്പോഴുള്ള വഹാബികളും കരയുകയാണ്, എല്ലാ കമ്പങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും പോസ്റ്റർ ഒട്ടിക്കുകയാണ്, മീലാദ് ദിനം ബിദ്അത്താണ്, അത് ശിർക്കാണ്, സ്വലാത്തിന്റെ മജ്‌ലിസ് ശിർക്കാണ്, മീലാദ് നടത്താൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞ് നോട്ടീസ് ഒട്ടിക്കുന്ന സലഫികളെ, നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ നിങ്ങൾ തന്നെയാണ്. കണ്ടോ, സ്വലാത്തിന്റെ മജ്ലിസിൽ വരുന്നത് വരെ തട്ടി ദൂരത്താക്കും. കാരണം ഇവരെ പണി എന്താണെന്നറിയോ? നരകത്തിലേക്ക് കൂട്ടി ചെയ്യുന്ന പണിയാ, നരകത്തിലേക്ക് കൊണ്ടുപോയി വിടണം. ആരെ? സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, എല്ലാവരെയും നരകത്തിലേക്ക് കൊണ്ട് വിരിച്ചെറിയണം എന്ന ലക്ഷ്യമല്ലാതെ വേറെ ഒരു ലക്ഷ്യമില്ല. കാരണം അവർ കൂടുതലായി എതിർക്കുന്നത് നിങ്ങൾ നോക്കൂ. യാ റബ്ബി സല്ലി അലാ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി, യാ റബ്ബി സല്ലി അലാ നബി മുഹമ്മദി, ഞങ്ങളുടെ ഹബീബായ, ഞങ്ങളുടെ തെളിവായ, ഞങ്ങളുടെ നേതാവായ, ഞങ്ങളുടെ ചങ്കിലെ ചോറയായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഉറപ്പേ, നീ സ്വലാത്ത് ചെയ്യണേ, സ്വലാത്ത് ചൊല്ലണേ എന്ന് പറയുന്ന വാചകം പോലും അവർക്ക് തെറ്റായി ചിത്രീകരിക്കുകയാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നാൾ ഒരാൾ ഒരു വലിയ മഹാന് സ്വപ്നം കാണുകയാണ്, വലിയൊരു മഹാന് സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുണ്ടുന്നില്ല, വല്ലാണ്ട് മുണ്ടുന്നില്ല, ബേജാറിലാണ് ബേജാറിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മഹാരംഗ സ്വപ്നം കണ്ടപ്പോൾ സംസാരിക്കുന്നില്ല. സംസാരിക്കാതിരിക്കുമ്പോ ആ മഹാന് പോയി റസൂലുള്ളയോട് പറയാണ്, യാ റസൂലല്ലാ നബിയെ, മുഹമ്മദുർ റസൂലുള്ളാഹ ചൊല്ലേ, മുഹമ്മദുർ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, റബ്ബേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഹബീബിന്റെ ദർബാറിലേക്ക് എത്തിക്കണം. അല്ലാ, ദുനിയാവും ആഖിറവും നീ വിജയിക്കാനുള്ള നിമിത്തം ഈ സ്വലാത്തിന്റെ മജ്‌ലിസാക്കണം. അല്ലാ, സഹോദരങ്ങളെ, ഒരു മഹാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണാണ്. സ്വപ്നം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തിൽ പുഞ്ചിരിവ് കാണുന്നില്ല. പെട്ടെന്ന് പോയി ചോദിച്ചു, യാ റസൂലല്ലാ, എന്നോട് കോപമാണോ? എന്നോട് അർസമാണോ? എന്നോട് എന്തെങ്കിലും രാജാറുണ്ട് നബിയേ എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, എനിക്ക് ബേജാറില്ല, എനിക്ക് വിഷമമില്ല എന്ന് പറയുമ്പോൾ ആ ആദിമായ
പണ്ഡിതനായ മഹാനായ മനുഷ്യൻ ഇവിടെ നിന്ന് പറയാണ്, അല്ല നബിയെ ഞാൻ ആരാണെന്ന് അറിയില്ലേ. മഹാന് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ, ഞാൻ ആരാണെന്ന് തങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇല്ല ഇല്ല നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ ആ മഹാന് പറയാണ്, അന സമയത്തുൽ ഉലമായ പോലോ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഅറിഫു ഉമ്മതഹു കമാ യഅറിഫുൽ അബവാനി വലദഹുമാ. നബിയേ, ആലിമീങ്ങളെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടത്? നബിയേ, സ്വന്തം ഉമ്മയും ബാപ്പയും മക്കളെ തിരിച്ചറിയുന്നതിനേക്കാളും അപ്പുറം അതേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മയെയും ബാപ്പയെക്കാളും തങ്ങൾ തിരിച്ചറിയുമെന്ന് ആലിമീങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബിയേ. അത്ത ഉമ്മുൽ അമ്മാബു മറഐനാ ഫീമാ മിസ്ല ഹസ്നിക ഖത്തു യാ സയ്യിദി ഖൈറു നബി അസ്സലാത്തു അല നബി ചല്ല വസ്സലാമു അല റസൂൽ അശ്ശഫീഉൽ അബ്ദഹി വൽ ഹബീബിൽ അറബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ആദിമായ മനുഷ്യൻ പറയുകയാണ്, നബിയേ അങ്ങയുടെ അതിസ്വന്തം ഉമ്മയെക്കാളും ബാപ്പയെക്കാളും ഉമ്മയും ബാപ്പയും തിരിച്ചറിയുന്നതിനേക്കാളും അപ്പുറം നബിയേ തങ്ങൾ തങ്ങളെ ഉമ്മത്തുകളെ തിരിച്ചറിയുമെന്ന് ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ എന്ന് ആ ആദിമായ മനുഷ്യൻ എന്നങ്ങ് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്ന വാക്ക് എന്താണെന്നറിയോ? സ്വദഖൽ ഉലമാ, ആലിമീങ്ങൾ പറഞ്ഞത് സത്യമാ, ആലിമീങ്ങൾ പറഞ്ഞത് കള്ളമല്ല, ആലിമീങ്ങൾ പറഞ്ഞത് കളവല്ല, ആലിമീങ്ങൾ പറഞ്ഞത് സത്യമാണ്. സ്വദഖൽ ഉലമാ, ആലിമീങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫു മിൻഹുമാ ബി ഉമ്മതിഹി أي بالذي يصلى على نبيه صلى الله عليه وسلم بقدر صلاته. ആലിമീങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? സ്വലാത്ത് ചൊല്ലുന്നവരുടെ സ്വലാത്ത് എത്രയാണോ, സ്വലാത്ത് ചൊല്ലുന്നവരുടെ സ്വലാത്ത് എത്രയാണോ അതനുസരിച്ചാണ്, അത് അനുസരിച്ചാണ് ഞാനും നിങ്ങളെ തിരിച്ചറിയുക. എത്ര സ്വലാത്ത് ചൊല്ലിയോ അത്രത്തോളം ഞാൻ നിങ്ങളെ പരിഗണിക്കോ. സ്വലാത്ത് ചൊല്ലിയില്ലേ, നിങ്ങളെ പരിഗണിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും തന്നെ, നിങ്ങൾക്ക് എന്നെ സ്വപ്നം കണ്ടാലും തന്നെ, നിങ്ങളെ മുഖത്തേക്ക് നോക്കി ചിരിച്ചില്ല എന്നുള്ള പരാതിയല്ലേ, നിങ്ങളെ മുഖത്തേക്ക് നോക്കിയാൽ പുഞ്ചിരിച്ചില്ല എന്നുള്ള പരാതിയല്ലേ നിങ്ങൾക്കുള്ളത്? എന്നാൽ സഹോദരാ, നിങ്ങളെ ഞാൻ തിരിച്ചു നോക്കണോ? നിങ്ങളെ ഞാൻ പരിഗണിക്കണോ? നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കണോ? ധാരാളം എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമ്മമാരെ, യുവാക്കളെ, യുവതികളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഗുങ്ക് കാണിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ആ തങ്ങൾ, ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കാണണം, ദേഷ്യപ്പെടുന്ന മുഖത്തോട് കണ്ടുകൂടാ. അതിന് വേണ്ടിയാണ് ആലിമ പറയുന്നത്, എല്ലാ സമയങ്ങളിലും പുഞ്ചിരിക്കുന്ന ഹബീബ് എന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്നില്ലല്ലോ.
തങ്ങളെ കണ്ടു എന്നുള്ള വിഷയം മാത്രമേ പുഞ്ചിരിക്കുന്നില്ലല്ലോ നബിയെ എന്ന് പറയുമ്പോഴും അവിടുന്ന് പറഞ്ഞത് ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവനാരോ അവരുടെ അവരെയാണ് ഞാൻ പരിഗണിക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ മനസ്സിലാക്കണം, സ്വലാത്ത് പറഞ്ഞാൽ ചില്ലറ വിഷയവുമെന്നല്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ ചൊല്ലുമ്പോൾ ഞങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കണോ, ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണോ, ഞങ്ങളെ കണ്ടിട്ടൊക്കെ പുഞ്ചിരിക്കണോ? എന്നാൽ പള്ളിയിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് കടന്നു വന്നോ, നിന്റെ ബിസിനസ് നീ പറയണ്ട, നിന്റെ കച്ചവടം നീ പറയണ്ട, നിന്റെ വീട്ടിലെ സങ്കടം നീ പറയണ്ട, നിന്റെ വിഷമമൊന്നും നീ ഇവിടെ പറയണ്ട. വെള്ളിയാഴ്ച രാത്രിയിൽ പള്ളി മുനാരങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്ത് നടക്കുന്നുണ്ടോ? എല്ലാ ബിസിനസ്സുകളും ധരിച്ചെറിഞ്ഞോ? എല്ലാ കച്ചവടങ്ങളും ധരിച്ചെറിഞ്ഞോ? എല്ലാം ധരിച്ചെറിഞ്ഞ് വിടുന്നു പള്ളിയിലേക്ക് കടന്നു വന്നോ? ആ വരുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിലൂടെ ആയിരിക്കണം. മഹബ്ബത്തിലൂടെ ആയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ തിരിച്ചറിയുകയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ കണ്ട് പുഞ്ചിരിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ രണ്ട് അഭിപ്രായം പറയേണ്ടതില്ല. നിങ്ങൾക്കറിയോ മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, യാ റസൂലുള്ളാ, തങ്ങളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കൂ എന്ന് പറയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇല്ല ഞാൻ സ്വർഗത്തേക്ക് പോകാനായിട്ടില്ല. കാരണം എന്റെ സമുദായത്തിൽപ്പെട്ട എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ആരെങ്കിലും നരകത്തിൽ വാക്കിയായിട്ടുണ്ടോ? ആരെങ്കിലും ഒരു ഉമ്മത്ത് നരകത്തിൽ വാക്കിയായിട്ടുണ്ടോ? നരകത്തിലുള്ള കാലത്തോളം എനിക്ക് സ്വർഗത്തിൽ കിടന്നാലും എന്റെ മനസ്സിന് സമാധാനമില്ല. അത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ച ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ ഇവിടെയുള്ള ജനങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര പേരാണ് ഇന്ന് രാവിലെ മുതൽ ഇന്നേരം വരെ എന്റെ ഹബീബായ എന്റെ ചങ്കിലെ ചോരയായ എന്റെ എല്ലാം എല്ലാമായ എന്റെ രക്തത്തിന്റെ തുടിപ്പായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ഞാനൊരു 100 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെന്ന് പറയാൻ ഇവിടെ ആരാണുള്ളത് എന്ന് കൈപ്പൊക്കാൻ പറഞ്ഞാൽ വളരെ കയ്യിൽ എണ്ണാവുന്ന തുച്ഛമാൾക്കാരെ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ എത്ര അനാവശ്യങ്ങളാ പറഞ്ഞത്, എത്ര ഗീബത്തുകളാ പറഞ്ഞത്, എത്ര നമീമത്തുകളാ പറഞ്ഞത്, എത്ര ചാടി ഫസാദുകളാ പറഞ്ഞത്, എന്തെല്ലാം അനാവശ്യ അനധികൃത വാക്കുകളാ പറഞ്ഞത്. ഞങ്ങളെ നാവിന്റെ ഒരു നിലക്കും ക്ഷീണം പറ്റിയിട്ടില്ല, എന്റെ നാവിന്റെ ഒരു നിലക്കും തളർച്ച പറ്റിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ മുത്തലിമായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാ
ഇല്ലാത്തു ചൊല്ലാൻ ഞങ്ങളുടെ നാവിന്റെ ശക്തി ഉണ്ടായിട്ടില്ല. അന്നേരം വരെ ഞങ്ങളുടെ മനസ്സിന് അസമാധാനമാണ്. പള്ളിയിൽ 313 സ്വലാത്ത് ചൊല്ലുമ്പോ ഞങ്ങൾക്ക് ക്ഷീണം പറ്റുകയാണ്, തളർച്ച പറ്റുകയാണ്, ഉറക്കം വരികയാണ്, തൂങ്ങി ഉറങ്ങുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറ്റം പറയാൻ നിങ്ങൾക്ക് തളർച്ച വന്നിട്ടില്ല. ആലി നിങ്ങളെ ചെറുതാക്കാൻ തളർച്ച വന്നിട്ടില്ല. ആ പണ്ഡിതന്മാരെ ചെറുതാക്കാൻ ഞങ്ങൾക്ക് ക്ഷീണം പറ്റി പറ്റിയിട്ടില്ല. ഇവിടെ വന്ന് പള്ളിയിൽ വന്നിരുന്ന് 10 സ്വലാത്ത് ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് ക്ഷീണം പറ്റുകയാ ചെറുപ്പക്കാരാ, ക്ഷീണം പറ്റുകയാ ഉമ്മമാരെ. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നാളെ ആരുമാരുമില്ലാത്ത കരുവാളിച്ചു പോയ കറുകറുത്ത വീടാകുന്ന ആ ആരടി മണ്ണിൽ പച്ച മണ്ണിൽ ഞങ്ങളെ ഉറക്കമത് ചെയ്യുമ്പോ, ആ ആരടി മണ്ണിൽ ഞങ്ങളെ ചരിഞ്ഞു കെടുത്തുമ്പോ, ആ ആരടി മണ്ണിൽ ആരുമാരുമില്ല, എന്റെ ഉമ്മയില്ല, എന്റെ ബാപ്പയില്ല, എന്റെ കുടുംബങ്ങളില്ല, എന്റെ കൂടെ കിടന്നിറങ്ങിയ എന്റെ ഭാര്യയില്ല, ഞാൻ എന്റെ പൊന്നുമക്കളില്ല, ആരുമാരുമില്ലാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന അവരിൽ എന്റെ ഉമ്മ വരില്ല, വാപ്പ വരില്ല, കുടുംബങ്ങള് വരില്ല, ആരുമാരുമില്ലാത്ത കബറിൽ നിന്റെ രക്ഷക്കായി വരുന്ന ഒരു നേതാവുണ്ട്. എന്റെ കാമുകരല്ല ഉമ്മ, ഓ പെങ്ങളെ, നീ ഇതുവരെയും ചാറ്റിനടത്തിയതിന്റെ ചെറുപ്പക്കാരൻ വരില്ല, നിന്റെ കാമുകൻ വരില്ല, നിന്റെ ഉമ്മ വരില്ല, ആരും വരില്ല, എന്റെ ഉമ്മത്ത് കബറിലാണെന്ന് പറഞ്ഞ് അതാ നിന്നെ സമാധാനിപ്പിക്കാൻ, നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്റെ എല്ലാ സങ്കടങ്ങളും മറപ്പിക്കാൻ വരുന്നതാരാണെന്നറിയോ? ദുനിയാവിൽ സ്വലാത്ത് ചൊല്ലാൻ മടി കാണിച്ച ചെറുപ്പക്കാരാ. ദുനിയാവിൽ ആ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ മടി കാണിച്ച രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, നിന്റെ രക്ഷക്കായി വരുന്നത് നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് തഹ മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ നിന്റെ ഖബറിന്റെ ശിക്ഷ ഒരു പ്രശ്നമല്ല. മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം നിനക്ക് പ്രശ്നമല്ല. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഫോട്ടോ ഒന്ന് കാണിക്കുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയാൻ ആ ഹബീബിനെ ഞങ്ങൾക്ക് ഗുരുത്വം കിട്ടാൻ, ആ ഹബീബ് ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാൻ ഇവിടെ ധാരാളം ധാരാളം സ്വലാത്ത് ചൊല്ലണേ. അതുകൊണ്ടാണ് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ പറയുന്നത്. സ്വലാത്ത് ചൊല്ലണം, ധാരാളം സ്വലാത്ത് ചൊല്ലണം. നിങ്ങൾ നോക്ക്, സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ അവർക്ക് പ്രശ്നമാണ്. ഇവിടെ നോക്കൂ, അല്ലാഹു ഹലരി, അല്ലാഹു നഹരി, അല്ലാഹു ഷഹീദി, അല്ലാഹു മഈ, അതുപോലും പറയുന്നത് ഇവർക്ക് പദ്ധതിവിരോധമാണ്. പോകട്ടെ, ഒന്നും വേണ്ട. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖൽബാണെന്ന് പറയപ്പെടുന്ന ആ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ ഓതുന്നത് വരെ അവർക്ക് അതേ പുച്ഛമായ നിലക്ക് തള്ളിയവരാ. ആരെ സംബന്ധിച്ചാ ഞാൻ പറയുന്നത്? ഈ നാറിയ പ്രസ്ഥാനമായ സലഫികളെ സംബന്ധിച്ചാ ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾ റാത്തീബിന് വരാൻ പാടില്ല, അല്ലാഹുവിനോട് മാത്രം ദ്വാരിക്കണോ എന്ന് പറയുന്ന ഈ നാറിയ പ്രസ്ഥാനം, വെറും നാറിയ പ്രസ്ഥാനം. ഈ നാറിയ പ്രസ്ഥാനം ഒന്ന് നോക്ക്, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ റബ്ബിനോട് വരെ പ്രാർത്ഥിക്കാൻ ഇവർ സമ്മതിക്കൂല. റബ്ബിനോട് വരെ പ്രാർത്ഥിക്കാൻ ഇവർ സമ്മതിക്കോ? അഞ്ചു വക്കത്തെ നിസ്കാരത്തിന് ശേഷം ഇമാമു ദ്വാരിക്കുമ്പോ അത് റബ്ബിനോട് മാത്രമല്ലേ ഞങ്ങൾ തേടുന്നത്? അല്ലെ, റബ്ബിനോട് മാത്രമല്ലേ തേടുന്നത്? ഇർതകബ്തു അലൽ ഖതാ غير حسر وعدد لك أشكو فيها سيدي خير النبي الصلاة الصلاة على رسول الصلاة
ഇരുത്തകബുദ്ധ് പറയുമ്പോൾ ഇവർക്ക് വലിയ പ്രശ്നമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിരുത്തിയിട്ട് ഞങ്ങൾ ഇസ്തിഗാന ചെയ്യുകയാണെന്ന് പറയുമ്പോൾ സങ്കടമാ, പൊറുക്കുന്നവന് രാജാതി രാജാവായ റബ്ബ് മാത്രമേ ഉള്ളൂ അവരുടെ വാദമാണ്. ഞാൻ ഇവരോട് ചോദിക്കട്ടെ, അതേ അഞ്ചു വഖത്ത് നിസ്കാരത്തിന് ശേഷം ഞങ്ങൾ റബ്ബിനോട് പറയാണ്, റബ്ബനെ ഫിർലനാ, റബ്ബേ നീ ഞങ്ങൾക്ക് പൊറുപ്പ് തന്നല്ലോ, മാപ്പാക്കണേ അല്ലാ എന്ന് പറയുന്നത് വരെ ഇവർ തടഞ്ഞു വെച്ചു. അഞ്ചു വഖത്ത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ ഒരു അന്യ പെണ്ണിനോട് വ്യഭിചരിക്കുന്നതിനേക്കാളും അപ്പുറമാണെന്ന് വരെ ഈ നാറിയ പ്രസ്ഥാനമാകുന്ന സലഫി മൗലവിമാര് ലോകത്തോട് പറഞ്ഞു കൽപ്പിച്ചില്ലേ? അല്ലേ, നിങ്ങൾക്കറിയോ അഞ്ചു വഖത്ത് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ അത് വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ ശിക്ഷയാണ്. ബാലു എന്ന് പറയപ്പെടുന്ന തീരെ വിവരവും ബുദ്ധിയും ഇല്ലാതെ 100% തലക്ക് ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യന് ബാലുശ്ശേരി മൗലവി അദ്ദേഹമാ പറയുന്നത് അഞ്ചു വഖത്ത് നിസ്കാരത്തിന് ശേഷമുള്ള ദുആവും അത് എന്താണ് പാടില്ല, കുഫ്രിയത്താണ്, ബിദ്അത്താണെന്ന് പറയുന്നു. അല്ലേ, നോക്കൂ, ഞങ്ങൾ സുബ്ഹിന്ന് രണ്ടാമത്തെ രകഅത്തിൽ ഖുനൂത് ഓതുകയാണ്. അല്ലേ, അല്ലാഹുമ്മ ഹദ്നീ ഫീമൻ ഹദൈത്, മമ്പുറം തങ്ങളെ, സയ്യിദ് മദനി തങ്ങളെ, ഉള്ളാളൻ തങ്ങളെ, താജുൽ ഉലമ തങ്ങളെ, ശംസുൽ ഉലമാ ഉസ്താദേ, ഒന്നിങ്ങനെ ഞങ്ങൾ ദ്വാരിക്കുന്നില്ല. പിന്നെയോ ഞങ്ങൾ ദ്വാരിക്കുന്നത് റബ്ബിനെ വിളിച്ചിട്ടാണ്, അല്ലാഹുമ്മ എന്റെ രാജാതി രാജാവായ എനിക്ക് ഭക്ഷണം തന്ന, വെള്ളം തന്ന, കുടിക്കാൻ വെള്ളം തന്ന, നോക്കാൻ കണ്ണു തന്ന, നടക്കാൻ കാല് തന്ന, കൈ തന്ന, ശ്വസിക്കാനുള്ള ഓക്സിജൻ തന്ന ഖാലിഖായ റബ്ബിനെ വിളിച്ച് പറയുകയാണ്, റബ്ബേ ഇഹ്ദിനി എന്നെ ഹിദായത്താക്കണം, ഇഹ്ദിനി എന്നെ ഹിദായത്താക്കണം എന്ന് പറയുമ്പോ സലഫികൾ പറയുന്നുണ്ട് പാടില്ല, അത് കുഫ്രിയത്താണ്. അല്ലേ, കാരണം ഇഹ്ദിനി എന്ന് ദ്വാരന്നാൽ ഇവർ നന്നായാലോ? അല്ലേ, ഇവർ ഹിദായത്തിന് വന്നാലോ? അത് വലിയൊരു പ്രശ്നമല്ലേ, വലിയൊരു പ്രശ്നമല്ലേ? ചക്കിക്കൊപ്പ ശങ്കരന് നല്ലാതെ പിന്നെന്താ പറയണ്ടേ? ഞാനിത് ഏതായാലും ആ ഒരു ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. എന്റെ വിഷയം സ്വലാത്ത, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ വിഷയങ്ങളും ഇവർ പരിപൂർണമാക്കി. അല്ലേ, മാലകൾ മുഴുവനും നിന്നുകളും, മാല മുഴുവനും സ്റ്റോപ്പായി, കാരണം ഇവരെ നാറിയ പ്രവർത്തനം കൊണ്ട്. അതേപോലെ മുഴുവനും വിഷയങ്ങൾ ഇവരതാ കൈകടത്തിയിട്ട് ഇസ്ലാമിനെ നാമോശേഷമാക്കാൻ ഇവർ ഉദ്ദേശിക്കുകയാണ്. ഇവരുടെ അജണ്ട അത് തന്നെയാണ്. ഇബ്നു അബ്ദുൽ വഹാബിനെ നിങ്ങൾക്കറിയോ? ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുമ്പോ പറയേണ്ട വാക്കാണ് ഇബ്രീസിന്റെ പേര് കേൾക്കുമ്പോൾ പറയേണ്ടത്. അത്രക്കും നാറിയവരാണ്, ലോക കള്ളനാണ് അവൻ. എത്ര പാവപ്പെട്ട കുഞ്ഞു കുരുന്നുകളെ ഉമ്മാന്റെ മാരടുത്ത് വെച്ച് കൊന്നുകളഞ്ഞ പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം. ഉമ്മാന്റെ മാരടുത്ത് വെച്ച് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കഴുത്ത് നരക്കിയിട്ടും കറുത്തിട്ടും കൊന്നുകളഞ്ഞ ആളാണ് ഇബ്നു അബ്ദുൽ വഹാബ്. കണ്ടോ, ഇവൻ കള്ളനല്ലെങ്കിൽ പിന്നാരാ കള്ളൻ? എത്ര ആലിമിങ്ങളെ കിതാബുകളെ കരിച്ചു കളഞ്ഞു, പല പല പണ്ഡിതന്മാരെയും 70,000 പണ്ഡിതന്മാരെ രക്തകലഹിഷിതമായ നിലക്ക് ആ ഭൂമിയെ തന്നെ രക്തം കലഹിഷിതമായ നിലക്കുള്ള ഭൂമിയാക്കി മാറ്റി. ആ 70,000 ആലിമിങ്ങളെ കൊന്നു കളഞ്ഞു ഈ വഹാബി ഇബ്നു വഹാബ്. അല്ലാന്ന് പറയാൻ ഈ ലൈവിൽ കാണുന്ന വല്ല സലഫികളുണ്ടോ? മൂക്ക് കീപ്പോട്ടായ വല്ല സലഫികളുണ്ടോ? 1000 കുതിരശക്തിയോട് വെല്ലുവിളിക്കുന്നു. അങ്ങനെ ആണത്തമുള്ള വല്ല സലഫികൾ ഇവിടെ ഉള്ളു? എവിടെ കാണാൻ പറ്റുക? ഇല്ല. നിങ്ങളോടല്ല ഞാൻ പറയുന്നത്, പറയുമ്പോൾ അവസരം കിട്ടുമ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ സഹോദരങ്ങളെ, ധാരാളം ധാരാളം സലഹാത്തുകൾ ചൊല്ലണം. സലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരുമ്പോൾ തടയുന്നവരുണ്ട്, അവരെ പിന്നാലെ പോകണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു ചരിത്രം കൂടി, രണ്ട് ചരിത്രം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖല്ലാദ് ഇബ്നു കസീർ ഉറക്കെ ചൊല്ല റളിയല്ലാഹു അൻഹു പറയാൻ പാടില്ലേ? ആരെ വാദം? ആലിമിങ്ങളെ പേര് കേൾക്കുമ്പോ, സ്വാമത്തിന്റെ പേര് കേൾക്കുമ്പോ, അതേപോലെ പണ്ഡിതന്മാരെ പേര് കേൾക്കുമ്പോ, ഔലിയാക്കന്മാരെ പേര് കേൾക്കുമ്പോ ആരാ പറയുന്നത് ഇവരെന്നെ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് അതിന്റെ വിഷയം അറിയില്ല കേട്ടോ. റളിയല്ലാഹു അൻഹു പോലും പറയാൻ പാടില്ല. ഇപ്പോൾ
ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ബഹുമാനപ്പെട്ട അല്ലാമ ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വറക്കെ ചൊല്ല റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ട് കിടക്കുകയാണ് സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് കിടക്കുകയാണ്. മരണപ്പെട്ട് കിടക്കുന്ന ഖല്ലാദ് ഇബ്നു കസീറിന്റെ തലഭാഗത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ തലഭാഗത്ത് ഒരു ചെറിയ കുരിപ്പ് കിട്ടുകയാണ്. ചെറിയ ഒരു കടലാസിന്റെ കഷ്ടം കിട്ടുകയാണ്. ഇവിടെ ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ഒന്ന് ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുന്നു. തലഭാഗത്തിൽ ചെറിയ ഒരു കടലാസിന്റെ കഷ്ടം കിട്ടുകയാണ്. ചെറിയ ഒരു കടലാസിന്റെ കഷ്ടം. എന്താണ് ആ കടലാസിന്റെ കഷ്ടത്തിൽ എഴുതിയത്? ഹാദിഹി ബറാഅത്തു മിനല്ലാഹ് ലി ഖല്ലാദ് ഇബ്നു കസീർ. ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ തലഭാഗത്തിലുള്ള കടലാസിൽ ഉള്ളത് എന്താണെന്ന് അറിയോ? ഹാദിഹി ബറാഅത്തു മിനന്നാർ ലി ഖല്ലാദ് ഇബ്നു കസീർ. ഇത് ഖല്ലാദ് ഇബ്നു കസീറിന്റെ നരകത്തിൽ നിന്നുള്ള മോചനമാകുന്ന കടലാസാണ്. കണ്ടോ, സ്വർഗത്തിൽ മരിച്ച് ഖബറിൽ കടന്നിട്ടില്ല, തലഭാഗത്താണ് ഈ വിളിവാളം കടലാസ് കിട്ടുന്നത്. ആ കടലാസിൽ പറയുന്നത് എന്താണെന്നറിയോ? ഈ കടലാസ് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. ആർക്കാണ് മോചനം? ബഹുമാനപ്പെട്ട സയ്യിദുന ഖല്ലാദ് ഇബ്നു കസീർ. ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു നിനക്ക് നരകത്തിൽ നിന്ന് മോചനമാണ്, നരകത്തിന് പ്രവേശനമില്ല. ഈ കടലാസ് അങ്ങ് ജനങ്ങൾ കണ്ടപ്പോ, മരിച്ചവർ മരിച്ചാൽ ജനങ്ങൾ ജനസാഗരമായി വന്നുകൂടൂലേ. ആ ജനങ്ങൾ വന്ന് തലഭാഗത്ത് നിന്ന് കടലാസ് നോക്കുമ്പോൾ കണ്ടതിതാണ്. ആ സമയത്തുണ്ടല്ലോ ജനങ്ങളെല്ലാം വീട്ടുകാരോട് ചോദിക്കുകയാണ്, ഓ വീട്ടുകാരെ, ഖല്ലാദ് ഇബ്നു കസീറിന്റെ തലഭാഗത്ത് ഇങ്ങനെയുള്ള കുരിപ്പ് കിട്ടിയിട്ടുണ്ട്, എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് ചോദിക്കുമ്പോൾ, എന്താണ് അദ്ദേഹം ചെയ്ത ഇബാദത്ത് എന്ന് ചോദിക്കുമ്പോ, ബഹുമാനപ്പെട്ട വീട്ടുകാർ പറയാണ്, ഓ ഞങ്ങൾക്കൊന്നും കൂടുതലായി ഇബാദത്ത് ചെയ്തത് ഞങ്ങൾ കണ്ടിട്ടില്ല, കൂടുതലായി ഇബാദത്ത് ചെയ്തത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളെപ്പോലെ നിസ്കരിക്കുകയാണ്, ഞങ്ങളെപ്പോലെ നോമ്പ് പിടിക്കുകയാണ്, ഞങ്ങളെപ്പോലെ സക്കാത്ത് കൊടുക്കുകയാണ്, കൂടുതലായ ഒരു ഇബാദത്തും ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ വെള്ളിയാഴ്ച രാത്രിയുണ്ടല്ലോ, വെള്ളിയാഴ്ച രാത്രി അദ്ദേഹം ഒരു സ്വലാത്ത് രൂഢിയാക്കാറുണ്ട്, പതിവാക്കാറുണ്ട്. ഒന്നല്ല, രണ്ടല്ല, നൂറല്ല, പത്തല്ല, അതെ ആയിരക്കണക്കിന് സ്വലാത്ത് ആ ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു രൂഢിയാക്കുകയാണ്. ഏതാണ് സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലൽ നബിയിൽ ഉമ്മി മുഹമ്മദുൽ, അല്ലാഹുമ്മ സ്വല്ലി അലൽ നബിയിൽ ഉമ്മി മുഹമ്മദുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സ്വലാത്ത് അദ്ദേഹം വെള്ളിയാഴ്ച രാത്രി ധാരാളം ധാരാളം ചൊല്ലാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിൽ കടന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തലഭാഗത്ത് ഒരു കുരിപ്പ് കിട്ടാനുള്ള കാരണം, നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ കാരണം ആ സ്വലാത്താണെന്ന് പറയുമ്പോ സ്വലാത്തിനെ ചെറുതായി കാണാൻ പറ്റൂല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ആർക്കാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവർ ഇക്കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളെ മദ്ഹബ് ഏതാണ് ഒന്ന് പറ, എത്രത്തോളം ഞാൻ വച്ചിട്ടില്ലേ ഒന്ന് നിങ്ങൾ പറ, ഞങ്ങളുടെ മദ്ഹബ് ആരാണ്? ഞങ്ങൾ ഏത് ഇമാമിനെയാ പിൻപറ്റുന്നത്? ആരെയാണ്? ഇമാമുനെ ഷാഫിഈ, ഇമാമുനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ മഹാനാണെന്ന് പറയേണ്ടതുണ്ടോ? ജീവിതം മുഴുവനും റബ്ബിലേക്ക് സമർപ്പിച്ച മഹാനല്ലേ? ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാമുനെ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയണോ,
Abdullah ibn Abdul Hakim radiyallahu anhu vinne nivedanam cheyyukayanu Imam Shafi'i radiyallahu anhu vinne njan swapnathil kandu ara parayunnathu Abdullah ibn Abdul Hakim radiyallahu anhu va parayunnathu Imam Shafi'i radiyallahu anhu vinne njan swapnathil kandukayanu swapnathil kanumbol നബി ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിന്റെ കിറുകീടം വെച്ച് കളിക്കുകയാണ്. സ്വർഗത്തിന്റെ വസ്ത്രധാരണകളുമായി, സ്വർഗത്തിന്റെ കിരീടവുമായി, സ്വർഗത്തിന്റെ വസ്ത്രങ്ങളുമായി സ്വർഗത്തിന്റെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ അതേ അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കം തങ്ങളെ ചോദിക്കുകയാണ്, റബ്ബ് നിങ്ങളെ എന്ത് ചെയ്തു? റബ്ബ് നിങ്ങളെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, റബ്ബ് എന്റെ എല്ലാ ദോഷങ്ങളും പൊറുത്തു തന്നു. ഓ ചെറുപ്പക്കാരാ പറയുന്നത്, ആരാ പറയുന്നത്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ ദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തന്നു. എന്റേതാ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു. എങ്ങനെയാ ആനയിച്ചത്? പുതിയ പിള്ളയെ ഒരു വീട്ടിൽ നിന്ന് ഒരു പുതിയ പിള്ളയെ അരമനയിലേക്ക് എങ്ങനെയാണോ ആനയിക്കുന്നത് എന്നതുപോലെ എന്റെ റബ്ബ് സ്വർഗത്തിലേക്ക് ആനയിച്ചു എന്നിങ്ങനെ പറയുമ്പോ അബ്ദുൽ ഹക്കം തങ്ങൾ ചോദിക്കുകയാണ്, ഇത്രയും വലിയ പദവിയിലേക്ക് നിങ്ങൾ എത്താൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ ഒരു അസഹരീരമാണ്, ഒരു വിളിച്ചു പറയുന്ന ആളുടെ ശബ്ദമാണ്, എവിടെ നിന്ന് അറിയില്ല. ആ വിളിച്ചു പറയുന്ന വാക്ക് എന്താണെന്നറിയോ സഹോദരങ്ങളെ? അദ്ദേഹം അതാ റിസാല എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ഇമാമുന ഷാഫിഈ തങ്ങൾക്ക് റിസാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഒരു സ്വലാത്ത് എഴുതിയിട്ടുണ്ട്. ആ സ്വലാത്ത് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ തങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലും. അത് ഏത് സ്വലാത്താണ്? വസല്ലല്ലാഹു അലാ മുഹമ്മദ് അദദ മാ ദകറഹു ദാകിറൂ വഗഫല അൻ ദിക്രിൽ ഗാഫിലൂ. എന്റെ നാട്ടുകാരെ, എന്റെ ഈ നരിങ്കാണ എന്ന് പറയുന്ന നാട്ടിലുള്ള എന്റെ ഉമ്മമാരെ, എന്റെ നാട്ടുകാരെ, എന്റെ ചെറുപ്പക്കാരെ, ഈ സ്വലാത്ത് ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഹബീബ് എന്റെ ആത്മീയ സുഹൃത്ത് ബഹുമാനപ്പെട്ട അഷ്റഫ് സഖാഫി ഉസ്താദിനോട് ഒന്ന് വന്ന് അത് വാങ്ങിച്ച് ചോദിച്ച് ആ സ്വലാത്ത് പറയാൻ നോക്കണം. വസല്ലല്ലാഹു അലാ മുഹമ്മദ് ഞാനൊരുപാട് ഖുർആനെഴുതി ഓതിയിട്ടുണ്ട്. ഇമാമുന ഷാഫിഈ തങ്ങൾ ഒരു ദിവസം രണ്ട് ഖത്മ് ഓതുന്ന മഹാനാണ്. ആ മഹാനാ പറയുന്നത്, എന്റെ ഒന്നും വില പോയിട്ടില്ല, ഞാനൊരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ്, ഞാനൊരുപാട് ദിക്ര ചൊല്ലിയ ആളാണ്, ഒരുപാട് ഒരുപാട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ച ആളാണ്, പക്ഷേ അതൊന്നും എന്റെ റിക്കാർഡിലില്ല. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ തങ്ങൾക്ക് അവിടെ ഉപകരിച്ചത് സ്വലാത്താണ്. ചെറുപ്പക്കാരെ, സ്വലാത്താണ്. ഉമ്മമാരെ, ഉമ്മമാരെ, നിങ്ങളെ മക്കളെ സ്വർഗത്തേക്ക് റിക്രൂട്ട് ചെയ്യണോ, സ്വർഗത്തേക്ക് അയക്കണമെങ്കിൽ സ്വലാത്തിന്റെ മദ്രസയിലേക്കൊന്ന് കടത്തിക്കോ. നിങ്ങളെ മക്കൾ നന്നായി തീരാം, അള്ളാഹു നിങ്ങളെ മക്കളെ നന്നാക്കി തീരുമാറാകട്ടെ. ഇമാമുന ഷാഫിഈ തങ്ങളോട് പറയുകയാവണെന്ന് പറയുകയാണ്, എന്നെ വിജയിപ്പിച്ചത്, എന്റെ ഈ സ്വർഗത്തേക്ക് ആരയിപ്പിച്ചത് എല്ലാത്തിന്റെയും കാരണം അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് കേട്ടോ. ആ ഇമാമുന ഷാഫിഈ തങ്ങളോടൊപ്പം റബ്ബേ ഞങ്ങളെയും നീ സ്വർഗത്തിൽ കടത്തണം റഹ്മാനെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, എന്റെ പ്രസംഗം ഞാൻ ഉയർത്തുകയാണ്.
എന്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് എന്റെ സമീപത്തേക്ക് വരിക. നിങ്ങളുടെ ദ്വായാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ ദ്വായാക്ക് ഇജാബത്തുള്ള സദസ്സുകളെ കൊടുക്കൽ കൊടുക്കണം. റഹ്മാനേ സഹോദരങ്ങളെ, നിങ്ങൾ ധാരാളം സലാത്ത് ചൊല്ലണം, ധാരാളം സലാത്ത് ചൊല്ലണം. സലാത്ത് ചൊല്ലി 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 അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് ഈ നാറിയ ലോകത്തിൽ നിന്നും ഈ നാറിയ ദുനിയാവിൽ നിന്നും രാജിവെച്ചു പോകണം. ഞങ്ങളുടെ ലക്ഷ്യം ദുനിയാവല്ല, ഞങ്ങളുടെ ലക്ഷ്യം ദുനിയാവിലുള്ള ഈ നാറിയ ഒറ്റവുമല്ല. ഇന്നല്ലെങ്കിൽ ഞാനതാ കബറിൽ ചെല്ലേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനതാ കബറിൽ പോകേണ്ടവരാണ്. ഞാനതാ എന്റെ വീട്ടിൽ നിന്ന് ഉമ്മാനെ ചുംബിച്ചു വന്നതാണ്, ഉമ്മാനെ കൈ ചുംബിച്ചു വന്നതാണ്. പക്ഷേ സാധുവായ ഞാൻ രണ്ടാമതും എന്റെ വീട്ടിലേക്ക് എനിയേതാ ഉമ്മാന്റെ സമീപത്തേക്ക് പോയി എത്തിയമെന്ന് പറയാ എനിക്കൊരു കാരണിയുമില്ല. ചെറുപ്പക്കാരടുത്തേക്ക് വരിക, എല്ലാവരും ഒന്ന് മരിച്ചു പോകുന്ന ഒരു സമയം, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു സമയം, എല്ലാരെയും വിട്ടുപോകുന്ന സമയം. വഹീദൻ ഫരീദാ, വഹീദൻ ഫരീദാ, ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് പോയി ആരതി മണ്ണിൽ ഞങ്ങളെ കിടക്കുന്ന ഒരു സമയമുണ്ട്. ആരതി മണ്ണിൽ കിടക്കുമ്പോ ഞങ്ങൾക്ക് സുഭാഷ വരുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ആരും മരിക്കാതെ ഈ ദുനിയാവിൽ ബാക്കിയാകാറില്ല. എന്റെ വാപ്പാന് ഞാനതാരുമാറുമില്ലാത്ത കരുവാളിച്ചു പോയ കബറിൽ കിടത്തി വന്നവനാണ്. ആ വാപ്പാര് കബറിൽ ചരച്ചു കിടത്തി മുടുകൽ വെച്ച് منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى മൂന്നുവാരി മണ്ണ്, അതാ മൂന്നുവാറ പ്രാവശ്യം മണ്ണുവാരി എന്റെ പുന്ന ബാപ്പാന്റെ കബറിൽ ഞാനതാ വാരിയിട്ട് വന്നവരാ. എന്റെ ബാപ്പാന്റെ കബറിന്റെ മുകളിൽ മണ്ണുവാറിയിടാൻ എന്റെ മനസ്സ് സമ്മതിച്ചില്ല, എന്റെ മനസ്സ് അനുവദിച്ചില്ല, എന്റെ മനസ്സിന് സമാധാനമുണ്ടായില്ല. എന്റെ എല്ലാ കഷ്ടത്തും ായിരുന്ന എന്റെ പെട്ടി ബാപ്പ ഈ രോഗത്തിൽ നിന്ന് ഇവിടെ ഇറഞ്ഞു പോയില്ലേ? ആ ബാപ്പാന്റെ കബറിന്റെ മുകളിൽ ഞാൻ ധാരാളം കരഞ്ഞുപോയി, ധാരാളം കരഞ്ഞുപോയി, ധാരാളം മനസ്സ് വേദനിച്ചു പോയി. ഇനി എനിക്ക് വാപ്പാ എന്ന് വിളിക്കാൻ വാപ്പയില്ലല്ലോ. എന്റെ ഉമ്മാന്റെ സങ്കടം എത്രയാ! ഓ ചെറുപ്പക്കാരാ, നിങ്ങളെ വാപ്പമാരെയും നിങ്ങളെ ഉമ്മമാരെയും നിങ്ങളതാ കബറിൽ മണ്ണുവാറിയിട്ട് വന്നവരാ. ഞങ്ങൾ ഈ ദുനിയാവിൽ ബാക്കിയാകുമെന്ന് പറയാൻ ഞങ്ങൾക്ക് ഗ്യാരണ്ടിയില്ല. ചെറുപ്പക്കാരെ, ഞങ്ങൾക്കുള്ള മാതാപിതാക്കൾക്ക് മക്കളായി അല്ലാഹു നമ്മെ തന്നു. ആ മക്കളാകുന്ന ഞങ്ങളെ തന്നു. അതേ കഥ അവലുഹുല്ല. ആ ബാപ്പ കബറിൽ കിടക്കുമ്പോ മകരായ ജാനവിനെ സലാം ചൊല്ലുകയാണ്, മകരായ ജാൻ ഫാത്തിഹ ഓതുകയാണ്, ഖുർആൻ ഓതുകയാണ്. ബാപ്പ എന്ന് വിളിച്ച് ഞാൻ സലാം ചൊല്ലുകയാണ്. റബ്ബേ, മക്കളില്ലാത്ത ഞങ്ങൾക്ക് സ്വാലിഹികളായ മക്കളെ തരണം. അല്ലാ, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ കബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കബറിന്റെ മുകളിൽ നിന്ന് ആ മണ്ണ് വാരിയിടാൻ ഞങ്ങൾക്ക് മക്കളില്ല. റബ്ബേ, ആ ബാപ്പ എന്ന് പറഞ്ഞ് സലാം ചൊല്ല, മക്കളില്ല. റബ്ബേ,
ആദാപ്പാന്റെ ഹലരത്തിൽ നിന്ന് ഖുർആനേദാൻ മക്കളിലെ റബ്ബേ നാട്ടുകാര് ഖുർആൻ ഓതിയാലും നാട്ടുകാര് സലാത്ത് ചൊല്ലിയാലും നാട്ടുകാര് ദിക്റ് ചൊല്ലിയാലും കുടുംബങ്ങളെ ദിക്റ് ചൊല്ലിയാലും എത്ര ദിക്റ് ചൊല്ലും എന്റെ ബാദ ഞാൻ ഒരിച്ചാൽ എന്റെ ഉമ്മ കരയുകയാണ് എന്റെ ബാപ്പ കരയുകയാണ് എന്റെ കുടുംബങ്ങൾ കരയുകയാണ് ശങ്കന്മാർ കരയുകയാണ് ഭാര്യമാർ കരയുകയാണ് എല്ലാ ദിവസവും എന്റെ കൂടെ കൂടെ പുറത്തായ എന്റെ ഭർത്താവ് ഇന്നില്ലെന്ന് ഇവിടെ പറഞ്ഞു പോയില്ലേ എന്റെ ഈ കാക്ക് ഇവിടെ പറഞ്ഞു പോയില്ലേ എന്ന് പറഞ്ഞ പെങ്കന്മാരും ആക്കളന്മാരും കരയുകയാണ് എത്ര കറിയും മുമ്പിനെ എത്ര കറിയും മുമ്പിനെ ആ മയ്യത്താകുന്ന എന്റെ ശരീരം കട്ടിലിൽ കൊണ്ടുപോയി വെച്ച് എന്നിങ്ങനെ ചൊല്ലിയിട്ട് പയ്യത്ത എന്റെ നല്ല വീട്ടിൽ നിന്ന് കൃഷ്ണ റൂമിൽ നിന്ന് ആരും ആരുമില്ലാത്ത അരമണയാകുന്ന മണ്ണാകുന്ന വീട്ടിൽ എന്നെ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുമ്പോൾ പലരും കരുതുകയാണ് എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും മുമ്പിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകാതെ പോകാതിരിക്കാൻ പറ്റില്ല അങ്ങനെ കബറിൽ കൊണ്ടുപോയി വെച്ച് എല്ലാവരും കരുത് എല്ലാവരും ആരും സലാമും സലാമും ചൊല്ലി പക്ഷേ മക്കളാകുന്ന ഞങ്ങൾക്ക് മക്കളില്ല എന്ത് ചെയ്യാനാണ് സാധുക്കളായ ഞങ്ങൾക്ക് നീ സാലിഹീങ്ങളായ സന്താനങ്ങളെ തരണം അല്ലാ സാലിഹീങ്ങളായ മക്കളെ തരണം റഹ്മാനേ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ എന്റെ ഉമ്മ വരില്ല ബാപ്പ വരില്ല കുടുംബങ്ങൾ ആരും വരില്ല എന്നെ രക്ഷപ്പെടുത്താൻ വരുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഒരു ദിവസം വരാ ഒരു ദിവസം മഹാനായ ഒരു പണ്ഡിതൻ മഹാനായ ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട ശിബിരി റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ് മഹാനായ ശിബിരി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഉടൻ തന്നെ രണ്ടുപേരും സംസാരിക്കുന്നതിന് ഇടയാണ് ആ ശിബിരി തങ്ങളെ കാണുന്നു ഉടൻ തന്നെ ഓടിപ്പോവുകയാണ് ഓടിപ്പോയി പതിയെ ബഹുമാനപ്പെട്ട ശിബിരി തങ്ങളെ അതാ അനച്ചു കൂട്ടുകയാണ് അതേ നല്ല ആലിംഗനം ചെയ്യുകയാണ് കൈ മുസാഫാത്ത് ചെയ്യുകയാണ് രണ്ട് കണ്ണിനടുകൾ അതാ മുത്തുകയാണ് ചുംബിക്കുകയാണ് ഇത് കണ്ട ആ മറ്റേ മാന ചോദിക്കുകയാണ് നിങ്ങൾ ചുംബിച്ച ആളുണ്ടല്ലോ അത് ശിബിരിയല്ലേ ശിബിരിയെ നിങ്ങൾ എന്തിനാണ് അതേ കൈ മുസാഫാത്ത് ചെയ്തത് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ചുംബനം ചെയ്തത് എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തത് നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ആ സമയത്താണ് മഹാന് പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് നാട്ടുകാരദ്ദേഹത്തെ സംബന്ധിച്ച് ഭ്രാന്ത് എന്നാണ് പറയുന്നത് നാട്ടുകാരദ്ദേഹത്തെ സംബന്ധിച്ച് മാനസിക രോഗി എന്നാണ് പറയുന്നത് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും തന്നെ എന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് കണ്ടത് ബഹുമാനപ്പെട്ട ശിവരി തങ്ങളെ കൈ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആലിംഗനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കണ്ണിന്റെ ഇടയെ ചുംബിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ശിബിരി തങ്ങളെ ചെയ്തു ശിബിരി തങ്ങളെ ഞാൻ ചുംബിച്ചു നാട്ടുകാര് ഭ്രാന്താണെന്ന് പറഞ്ഞാലും മാനസിക രോഗിയാണെന്ന് പറഞ്ഞാലും ഹബീബിന്റെ അരികിലതാ അദ്ദേഹം ധാരാളം സ്ഥാനമുള്ളയാളാ അതുകൊണ്ടാണ് ഞാൻ ചുംബിച്ചത് എന്ന് പറയുമ്പോ ഞാനും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു അല്ല നബി
കുട്ടിയേ, അത് ശിബിരിയല്ലേ, എന്തിനാണ് നിങ്ങൾ ചുംബിച്ചത്? നാട്ടുകാർ അദ്ദേഹത്തെ സംബന്ധിച്ച് ഭ്രാന്താണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് നബി അദ്ദേഹത്തെ ചുംബിച്ചത് എന്ന് ഞാനും നിങ്ങളെ പോലെ നബി തങ്ങളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം, ഓ മനുഷ്യ, നിങ്ങൾ നല്ലവരാണെന്ന് നിങ്ങൾ സമ്മതിച്ചു, ശിബിരി ഭ്രാന്തനല്ല, ശിബിരി നല്ലയാളാണ്. കാരണം അഞ്ച് വഖത്ത് നിസ്കാരത്തിലും അതേ നിസ്കാരത്തിന് ശേഷം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫയ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബു വ റബ്ബുൽ അർശിൽ അദീം യത്തുള്ള ഈ തൗബ സൂറത്തിലെ ഈ ആയത്ത് അഞ്ച് വഖത്ത് നിസ്കാരത്തിനും പതിവാക്കുന്നയാളാണ്. അതുകൊണ്ട് ശിബിരി എന്റെ ഏറ്റവും അടുത്തയാളാണ്, ശിബിരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എന്നിങ്ങനെ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് ആ കണ്ട മഹാനോട് പറയുകയാണെങ്കിൽ സലാത്ത് ചൊല്ലിയത് കൊണ്ട് തലയിലേക്ക് തൊപ്പി ധരിച്ചത് കൊണ്ട് നെറിയാളിനെക്കാളും തലതലെ തുണി പോയി പൊക്കിയത് കൊണ്ട് വെള്ള വസ്ത്രങ്ങൾ ധരിച്ചത് കൊണ്ട് ആരെങ്കിലും വസ്താരു എന്ന് പറഞ്ഞാലോ, ആരെങ്കിലും കളിയാക്കിയാലോ ആരുണ്ടാചാരാകേണ്ടതില്ല. ഞങ്ങളെ സ്വാതന്ത്ര്യം ഞങ്ങളെ അത് ആശ്വസിപ്പിക്കേണ്ടതും ഞങ്ങളെ സ്വാഗതം ചെയ്യേണ്ടതും ഈ നാട്ടിലുള്ള ഈ ലോകത്തുള്ള ഈ നാൽക്കാലികൾ ജീവിക്കുന്ന നാടായ ഈ ലോകത്ത് ഞങ്ങൾക്ക് ആരുടെയും സ്വാഗതം വേണ്ട, ആരുടെയും പ്രശംസകൾ വേണ്ട. ഞങ്ങൾ പ്രശംസകൾ ആഗ്രഹിക്കേണ്ടത് മലായിക്കളുടെ പ്രശംസകളാണ്, സ്വാഗതങ്ങളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പ്രശംസിക്കലാണ് ഞങ്ങൾക്ക് വരുക. അതുകൊണ്ട് ഉമ്മമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, ചുരുചുരുക്കുള്ള മക്കളെ, ധാരാളം സ്വലാഹത്തിന്റെ പിന്നാലെ പോകണം. സ്വലാഹല്ലാതെ വാറൊന്നും പറയാൻ പാടില്ല. ആലിമികളെ കുറ്റം പറയണ്ട, പണ്ഡിതന്മാരെ ചെറുതാക്കണ്ട. ഞാനിവിടെ ചോദിക്കുന്നു, ഈ അടുത്ത് മുസാവരത്തിൽപ്പെട്ട, കേന്ദ്ര മുസാവരയിൽപ്പെട്ട, സമസ്തയുടെ നേതാക്കളിൽപ്പെട്ട, ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ്, അതാ ഒരു അന്നഹറു ചെറിയ മദ്രസയിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി, പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്റ്റേജിലേക്ക് കയറിയപ്പോ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ്, ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് അതേ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഇല്ല സുന്നത്ത് ജമാഅത്തിന് ആദർശം ആദർശം ആദരിച്ചുകൊണ്ട പറയുന്നത്. ആരടാ പറഞ്ഞത്? അഞ്ച് സ്ത്രീകളെ, പാവപ്പെട്ട പെണ്ണുമക്കളെ സ്റ്റേജിലേക്ക് കയറ്റണമെന്ന് ആരാ പറഞ്ഞത്? സമ്മാനം കൊടുക്കാനാണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള വിഷയത്താണെങ്കിലും അതാരാ പറഞ്ഞത്? പെൺകുട്ടിക്ക് പ്രായമെത്തിയിട്ടുണ്ടല്ലോ, ആരും വിളിച്ചു പോകരുത് എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമെന്നങ്ങ് വിളിച്ചു പറയപ്പോ ആ ഉസ്താദിനെ വരെ കുതിര കയറിയ ഒരുപാട് കന്നുകാലികളുണ്ട്. ആ ഉസ്താദിനെ വരെ ചെറുതെ അനാവശ്യമായി പറഞ്ഞ് ആ ഉസ്താദിന്റെ മനസ്സ് വേദനിപ്പിച്ചവരുണ്ട്. ഈ അതാ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുന അബ്ദുള്ള ഉസ്താദ് പറഞ്ഞത്, നിന്റെ വീട്ടിന്റെ മതമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ മതമാണ്, ദീനിന്റെ ആചാരങ്ങളാ പറഞ്ഞത്, ദീനിന്റെ നിയമങ്ങളാ പറഞ്ഞത്. അതുകൊണ്ട് ആലിമീങ്ങളെ പറയേണ്ടത് പറയുക തന്നെ ചെയ്യാം. ആലിമീങ്ങളെ നിർത്തിവെക്ക, ഇവിടെ ഒരു രാഷ്ട്രീയക്കാരുമില്ല, ഇവിടെ പണക്കാരുമില്ല, ഇവിടെ ഒരു മുതലാളിയുമില്ല, ഇവിടെ ഒരു ഭാമരവുമില്ല. ആലിമീങ്ങളെ, ആലിമീങ്ങളുടെ ദീന് ഈ സുന്നത്ത് ജമാഅത്തെ, ഈ മുസ്ലിമീങ്ങളായ മതമാകുന്ന ഇസ്ലാം മതത്തിന്റെ ആശയാദർശങ്ങളെ പറയാ. ഇവിടെ ആലിമീങ്ങളെ ഉള്ളൂ, ആലിമീങ്ങളെ കുതിരക്കാരണ്ട. ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക് ഓർക്കുന്ന ഒരു സത്യമാണ്. പെണ്ണുങ്ങൾ ആർക്കും സ്റ്റേജിൽ കയറിയിട്ട് സമ്മാനം വാങ്ങേണ്ടവരല്ല, അത് ചെറിയ കുട്ടികളല്ല. ആ കുട്ടികൾക്ക് വരെ അതാ ലജ്ജ തോന്നും, ലജ്ജ തോന്നിയാൽ മനസ്സും അതേ മുഷിപ്പിക്കും എന്ന് തോന്നും എന്നുള്ള ഒരു വാക്ക് മാത്രമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം അതല്ല. ഒരൊറ്റ ഒരാൾ പോലും സ്റ്റേജിൽ
ആലിമികളെ പണിയെടുക്കാം, അതേ പത്രക്കത്തുമാരെ പണിയെടുക്കണം, പ്രമാണികളെ പണിയെടുക്കണം, എഞ്ചിനീയർമാരെ പണിയെടുക്കണം. ആലിമികളെ കൂടുതൽ തീരു പറയാൻ വന്നാൽ, ആലിമികൾ കൂടി തീരു പറയാൻ വന്നാൽ നിങ്ങളെ തന്നെ ചെയ്യും. ഇത് മുസ്ലിമീങ്ങളായ ആലിമികളാ പറയുന്നത്. ദീനിന്റെ നിയമങ്ങളെ പറയാൻ ഇവിടെ ആലിമികളുണ്ട്. പ്രമാണികളല്ല, പ്രമാണികൾ നോക്കേണ്ടവരുടെ മുതലും ജനങ്ങൾ മാത്രമാണ്. ദീന് പറയാൻ വേണ്ടി വരരുത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സമസ്തയുടെ പണ്ഡിതന്മാരായ ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദുൽ ഉലമാ ജിഫ്രി തങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദനത്ത് വണങ്ങുന്ന സുന്നത്ത് സമത്തയുടെ എല്ലാ പണ്ഡിതന്മാർക്കും ആശയത്തോടുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ ശൈഖുനാ സുൽത്താൻ ഉലമാ ഞങ്ങളെ ചങ്ങല ചോരയാണ് നിങ്ങളുടെ എല്ലാം എല്ലാമാണ്. ആ നേതാവിന്റെ ആശയത്തോടുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. പേരോർസ്താദ് തോത്ത സഖാഫി ഉസ്താദ്, അതേപോലെ തന്നെ പൊന്മള ഉസ്താദ്, ഈ സുലൈമാൻ ഉസ്താദ്, മാണി ഉസ്താദ് അടങ്ങുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സർവ ആലിമീങ്ങൾക്ക് ആശയത്തോടുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ എന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കിന്റെ വിട വാഹുർ ദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ദ്വാരക്കാരുണ്ട്. അതിനിടെ അടുത്ത കൊല്ലം പരിപാടി നടത്തുമ്പോ നല്ലൊരു ചെലവുണ്ട്. നല്ല ചെലവ് എന്ന് പറഞ്ഞാൽ എന്തേ, ഇതുപോലത്തെ കാക്കന്മാർക്ക് ഞങ്ങളെ പാപികളാണ് റഹ്മാനെ, ദോഷികളാണ് റഹ്മാനെ, ആഹുറു സമാലിലെ ചണ്ടിച്ചവറുകളാണ് അല്ലാ. റബ്ബേ ഞങ്ങളും ഞങ്ങളെ ഉമ്മബാപ്പമാരും ജ്യേഷ്ഠാനുജന്മാരും ജ്യേഷ്ഠജനുജന്മാരും നമ്മുടെ ഭാര്യമാരും അവരുടെ ഉമ്മബാപ്പമാർ അവരുടെ സഹോദര സഹോദരിമാർ അവരുടെ കൂട്ടുകുടുംബങ്ങൾ ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാ ഓരോരുത്തരുടെയും എല്ലാ ചെറുദോഷങ്ങളും വലുദോഷങ്ങളും നീ മാപ്പാക്കി കൊടുക്കണം അല്ലാ, മാപ്പാക്കി കൊടുക്കണം അല്ലാ, മാപ്പാക്കി കൊടുക്കണം അല്ലാ. റബ്ബേ ഞങ്ങളെയും ഞങ്ങളെ ഉമ്മബാപ്പമാർ കൂട്ടുകുടുംബങ്ങളെ എല്ലാ ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ സർവ തെറ്റുകുറ്റങ്ങളെ ഹാലിഫായ റബ്ബേ നീ പുറത്തു തരണം റഹ്മാനെ, നീ പുറത്തു തരണം റഹ്മാനെ, പുറത്തു തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ ദോഷത്തിന്റെ കാരണം കൊണ്ട് നീ ഞങ്ങളെ ആരെയും ശിക്ഷിക്കരുത് അല്ലാ, ശിക്ഷിക്കരുത് അല്ലാ. റബ്ബേ ഞങ്ങൾ ഒരുപാട് ദോഷം ചെയ്തു വരാണ്, റബ്ബായ നിന്റെ മുമ്പിൽ ഞങ്ങൾ സമ്മതിക്കുന്നു അല്ലാ. ഈ ഉയർത്തിയ കരങ്ങൾ ദോഷം കൊണ്ട് പുറണ്ട കരങ്ങളാണ് അല്ലാ, നാവാണെങ്കിൽ ദോഷം കൊണ്ട് പുറണ്ട നാവാണ് അല്ലാ. റബ്ബേ ശരീരം മുഴുവനും ദോഷം കൊണ്ട് പുറണ്ട ശരീരമാണ് റഹ്മാനെ, ഖാലിഖും റാസിഖായ അല്ലാ, ഞങ്ങളെ മുഴുവനും ദോഷങ്ങളെ പുറത്തു നിന്ന് ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. റബ്ബേ ആർക്കും നീ ക്യാൻസർ രോഗം തരല്ല അല്ലാ, എയ്ഡ്സ് രോഗം തരല്ല അല്ലാ, ട്യൂമർ നൽകല്ല അല്ലാ, ബ്രെയിനിന് ട്യൂമർ നൽകല്ല അല്ലാ, പള്ളവേദന നൽകല്ല അല്ലാ. അല്ലാഹുവേ ആയിഷ എന്ന് പറയപ്പെടുന്ന ഒരു പെണ്ണുങ്ങള് പള്ളയിൽ വേദന സഹിക്കാൻ കഴിയാൻ ഓപ്പറേഷൻ ചെയ്തു, ഇപ്പൊ ഗർഭവശം എടുക്കണമെന്നാണ് പറഞ്ഞതെങ്കിലും ഖാലിഖായ അല്ലാ, രോഗം തന്നവൻ നീയാണ് അല്ലാ, ശിഫയാക്കണം അല്ലാ, ആ പെങ്ങളെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. റബ്ബേ മാരകമായ രോഗങ്ങളെ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ റഹ്മാനെ, ഞങ്ങളെ ഉമ്മബാപ്പമാരെയോ കൂട്ടുകുടുംബങ്ങളെയോ ഭാര്യമാരെയോ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. ഖാലിഖായ റബ്ബേ നീ തരുന്ന ചെറിയ തലവേദന പോലും
ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ. നീ പരിപൂർണമായിട്ട് ശിവയാക്കണേ അല്ലാ. റബ്ബേ ഖള ആകാതെ നിസ്കരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. പല നിസ്കാരങ്ങളും ഖള ആയി പോയവരുണ്ട്, എല്ലാം നീ പരിപൂർണമായിട്ട് മാപ്പാക്കണേ അല്ലാ. നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഇഖ്ലാസ് നൽകണേ റഹ്മാനേ. ചെയ്യുന്ന മുഴുവനും ഇബാദത്തുകളിൽ ഖുശൂഉ് നൽകണം റഹ്മാനേ. പഠിച്ചവരെ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ശ്വാസം മുട്ടലാകുന്ന രോഗം കൊണ്ട് പൊടയുന്ന പലരുമുണ്ട് റഹ്മാനേ, നീ ശിഫയാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, എന്തെല്ലാം രോഗങ്ങളുണ്ടോ, പേര് പറയാൻ പറ്റിയതും പറ്റാത്തതുമായ പേര് എത്രയെന്തെല്ലാം രോഗങ്ങളുണ്ടോ, പറയാൻ നാണിക്കുന്നതുമായ രോഗങ്ങൾ എത്രയുണ്ടോ, അല്ലാഹുവേ നിന്നോട് പറയേണ്ടതില്ലല്ലോ റഹ്മാനേ. രോഗങ്ങളെ പേര് നിന്നോട് പാടി പറയേണ്ട ആവശ്യമില്ലല്ലോ റഹ്മാനേ. നീ പരിപൂർണമായി മാപ്പതേ എല്ലാ രോഗങ്ങളും. ശിഫയാക്കണം റഹ്മാനേ, ശിഫയാക്കണം റഹ്മാനേ. റബ്ബേ, ഞങ്ങളെ ഉമ്മമാർക്കും ഞങ്ങളെ ഭാര്യമാർക്കും ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾക്കും ജ്യേഷ്ഠാനുജന്മാർ ജ്യേഷ്ഠധനുജന്മാർ ഭാര്യ മക്കൾ കൂട്ടുകുടുംബങ്ങൾ സഹോദര സഹോദരിമാർക്കും ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവർക്കും എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്ക് നീ ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. മരിച്ചുപോയ ഞങ്ങളെ ബാപ്പമാരെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. റബ്ബേ, ഖബറിൽ എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. ഞങ്ങൾ ഇവിടെ വേദ പറയുന്നത് ഇവിടെ ചൊല്ലുന്ന ദിക്റുകളും സലാത്തുകളും എല്ലാം ഞങ്ങളെ ബാപ്പമാരെ ഖബറിലേക്ക് നീ നേരെ പോക്കാക്കണേ റഹ്മാനേ. ഖിയാമത്ത് നാളോളം നേരെ പോക്കാക്കണേ റഹ്മാനേ. ഞങ്ങളെ ബാപ്പമാർക്ക് ഞങ്ങൾ ഖിദ്മത്ത് ചെയ്യുമ്പോൾ വല്ല വിഷമങ്ങളും ബാപ്പമാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ബാപ്പമാരുടെ മനസ്സ് വേജാറായിട്ടുണ്ടെങ്കിൽ പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ റഹ്മാനേ. ഉള്ള ഉമ്മയെ പൂർണ്ണമായി ഖിദ്മത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. മാതാപിതാക്കളെ ഖിദ്മത്ത് ചെയ്യുന്ന മക്കളാക്കണേ റഹ്മാനേ. റബ്ബേ, ഒരുപാട് ആൾക്കാർ ഒരുപാട് പെങ്ങന്മാരുണ്ട് പുതിയാപ്പിള ശരിയായിട്ടില്ല ഉസ്താദേ. എല്ലാ എന്നെക്കാളും ചെറിയ പ്രായത്തിലുള്ള പലരും അവരവരുടെ ഭർത്താക്കന്മാരെ കൈകടിച്ചു പോകുമ്പോൾ അവരവരുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ അല്ലാ എന്റെ മനസ്സ് സഹിക്കുന്നില്ല ഉസ്താദ്, ഉസ്താദ് എന്നിങ്ങനെ പറഞ്ഞ് പറയുന്ന എത്രയോ പെങ്ങന്മാരുണ്ട്. അല്ലാഹുവേ, പ്രായമെത്തിയ പെങ്ങന്മാരെ കാരണം കൊണ്ടും എത്രയോ ഉമ്മമാരുടെ കണ്ണുനീരുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. 30, 35, 39, 40, 42 വയസ്സ് പ്രായമുള്ള പെങ്ങന്മാരിലും ബാക്കിയാണ് റഹ്മാനെ. അവർക്കൊരു ജീവിതം കൊടുക്കണേ അല്ലാ, അവർക്കൊരു ജീവിതം കൊടുക്കണേ അല്ലാ. സാലിഹീങ്ങളായ ഇണകളെ നീ കാണിച്ചു കൊടുക്കണം അല്ലാ, സാലിഹീങ്ങളായ പുതിയാപ്പിളമാരെ കാണിച്ചു കൊടുക്കണം റഹ്മാനെ, കാണിച്ചു കൊടുക്കണം റഹ്മാനെ. ആ പെങ്ങന്മാരെ കാരണം കൊണ്ട് ഒരൊറ്റ ഉമ്മബാപ്പമാരെ കഴുത്തിലും കയറിട്ട് കളയുന്ന ഒരു സാഹചര്യം ഏർപ്പെടുത്തല്ല റഹ്മാനെ. ആ പെണ്ണുമക്കളെ കാരണം കൊണ്ടും ഒരൊറ്റ പെങ്ങ ഉമ്മമാരെ ആത്മഹത്യം ചെയ്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത് റഹ്മാനെ, എത്തിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഭാര്യ ഭർത്തൃ ജീവിതമില്ല, ജീവിതത്തിന്റെ ഇടക്കം ഒരുപാട് അതേ വിഷമം സംഭവിക്കുന്നവരുണ്ട്, കലാട്ടം ഉണ്ടാക്കുന്നവരുണ്ട്, കലഹം സൃഷ്ടിക്കുന്നവരുണ്ട്. അവരുടെ ഇടക്ക് നീ മഹബ്ബത്ത് നൽകണേ റഹ്മാനെ, മഹബ്ബത്ത് നൽകണേ റഹ്മാനെ. പഠിച്ചവനെ അതേ കല്യാണം കഴിച്ചിട്ട് പോലും അതേ പെണ്ണുങ്ങൾക്ക് അന്യ പുരുഷന്മാരോട് ബന്ധമാണ്, അതുപോലെ പുരുഷന്മാർക്ക് അന്യ പെണ്ണിനോട് ബന്ധമാണ് എന്നിങ്ങനെയുള്ള പലരുമുണ്ട് റഹ്മാനെ. അക്കാരണം കൊണ്ട് എത്രയോ പെണ്ണന്മാർ കണ്ണുനീരെടുക്കുന്നുണ്ട് റഹ്മാനെ. അവർക്കുള്ള മഹബ്ബത്തിന് നീ പൊളിച്ചു കളയണേ അല്ലാ, പൊളിച്ചു കളയണം റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടക്കുള്ള മഹബ്ബത്തിന് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ഖാലിഖുൽ റാസിഖായ അല്ലാ,
ഹാരം കഴിച്ച് ഒരുപാട് കൊല്ലങ്ങളായ റഹ്മാനെ, ഒരുപാട് മാസങ്ങൾ ഒരുപാട് കൊല്ലങ്ങളായ റഹ്മാനെ, മക്കളില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവരുണ്ട് റഹ്മാനെ. ഖാലിഖായ അല്ലാഹ്, നീ ഫിർഔനിന്റെ മക്കളെ കൊടുത്തുവല്ലോ റഹ്മാനെ, നമ്രൂദിന്റെ മക്കളെ കൊടുത്തുവല്ലോ റഹ്മാനെ, ഇസ്ലാമിന്റെ ഗണേശ ശത്രുക്കൾക്ക് നീ മക്കളെ കൊടുത്തുവല്ലോ റഹ്മാനെ. റബ്ബേ, ഇസ്ലാമിന്റെ ഒരു മെമ്പർ വേണം, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മെമ്പർ വേണം എന്നുള്ള ആശയാണ് റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ല എന്ന് പറഞ്ഞ് എത്രയോ പെങ്ങന്മാരും എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ആ ഒരു വിഷയത്തിൽ ടെൻഷൻ എറിഞ്ഞ് ഷുഗർ കടന്നു പോയി റഹ്മാനെ. നീ നവർമ്മരാക്കി കൊടുക്കണേ റഹ്മാനെ, ഞങ്ങളെ ഷുഗറുകളൊക്കെയും നീ നവർമ്മരാക്കണേ റഹ്മാനെ. അല്ലാഹു, എത്ര മരുന്ന് കുടിച്ചിട്ടുണ്ട് കാര്യമില്ല, എത്ര എത്ര ബാധിച്ചിട്ടും റഹ്മാനായ റബ്ബേ നീ ഉത്തരം നൽകണേ റഹ്മാനെ. ഷുഗറിനും പ്രഷറിനും മരുന്ന് കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട് റഹ്മാന്, എല്ലാം നീ നോർമലാക്കി കൊടുക്കണേ റഹ്മാന്. അല്ലാഹുവേ, എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്വാലിഹികളായ സന്താനങ്ങളെ തരണം അല്ലാ, സ്വാലിഹികളായ മക്കളെ തരണം അല്ലാ. എടുത്ത് ഞങ്ങൾ ഒരു വാർത്ത കേട്ടു, കല്യാണം കഴിച്ച് പത്ത് കൊല്ലമായി, പക്ഷേ മക്കളില്ല എന്നുള്ള സങ്കടത്തിൽ കിണറ്റിലേക്ക് അതേ ചാടി ആ പെണ്ണുങ്ങൾ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയി. മക്കളില്ലാത്തതിന്റെ ടെൻഷനാണ് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സ്വാധീനങ്ങളായ മക്കളെ താല്ല, സ്വാധീനങ്ങളായ സന്താനങ്ങളെ താല്ല, സാലിഹീങ്ങളായ മക്കളെ താറാറെ. റബ്ബെ, ഞങ്ങളെ ഉപ്പമാരെ കബറിന്റെ മുകളിൽ നിന്ന് സലാം പറയാൻ ഞങ്ങളുണ്ട് റഹ്മാനെ. ഖുർആൻ എഴുതാൻ ഞങ്ങളുണ്ട് റഹ്മാനെ. ഞങ്ങളെ കബറിന്റെ മുകളിൽ നിന്ന് വാപ്പായ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയാൻ ആരുമില്ല റഹ്മാനെ. ഞങ്ങൾക്ക് നീ സാലിഹീങ്ങളായ സന്താനങ്ങളെ താ അല്ലാ, സാലിഹീങ്ങളായ സന്താനങ്ങളെ താറാനെ. റബ്ബേ, ഞങ്ങളെ ഞങ്ങൾക്ക് നീ മക്കളെ തരുന്നതിനേക്കാളും മുമ്പ് നീ ഞങ്ങളാരെയും റൂഹിനെ പിടിക്കരുത് അല്ലാ, ഞങ്ങളാരെയും റൂഹിനെ പിടിക്കരുത് റഹ്മാനെ, ഞങ്ങളാരെയും റൂഹിനെ പിടിക്കരുത് റഹ്മാനെ. ആ കുഞ്ഞ് പൈതൽ കുഞ്ഞിക്കാലിനെ കാണിക്കാന് നീ ഞങ്ങളെ റൂഹിനെ പിടിക്കരുത് റഹ്മാന്, ഞങ്ങൾ നീ റൂഹിനെ പിടിക്കരുത് റഹ്മാന്. ഖാലിഖായ റബ്ബേ, ഞങ്ങളെ വിരിച്ചാൽ ഞങ്ങളെ ഭാര്യമാർ വിധവികളാണ് റഹ്മാന്, ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും മക്കളില്ലെങ്കിൽ ഭാര്യമാരുടെ അവസ്ഥകൾ എന്താണ് റഹ്മാന്, ഞങ്ങൾക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ താ റഹ്മാന്. ആമീൻ പറയുന്ന ആലിമീങ്ങളുണ്ട്, പിറ്റു മക്കളുണ്ട്, വയസ്സന്മാരുണ്ട്, അവരുടെ ദുആന്റെ ബർക്കത്ത് കൊണ്ട് ആമീന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ തരണം റഹ്മാനേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. റബ്ബേ, ആര് ഞങ്ങളെ കൈവിട്ടാലും റബ്ബേ, നീ ഞങ്ങൾക്ക് വെള്ളം തന്നു, ഭക്ഷണം തന്നു, കൈക്കാലുകളെ തന്നു, ഞങ്ങളാരും ചോദിച്ച് തന്നതല്ല, നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ മഹദ് ഫദൽ കൊണ്ട് ഞങ്ങൾക്ക് തന്നതാണ് അല്ലാ, ഞങ്ങൾ ഈ അനുഗ്രഹങ്ങളൊക്കെയും നീ നിലനിർത്തണം റഹ്മാനെ, ആഫിയത്ത് നിലനിർത്തണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് നീ ആരോഗ്യം തരണേ റഹ്മാനെ. റബ്ബേ, ആര് ഞങ്ങളെ കൈവിട്ടാലും ഖാലിഖായ റബ്ബേ, നീ ഞങ്ങളെ കൈവിടിയരുതു അല്ലാ, നീ ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല റഹ്മാനെ, നിന്റെ സഹായം ഒരുപാട് റഹ്മാനെ. ബദരീങ്ങളെ ബറകത്ത് കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടി ഇലക്കസറയിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ ബറകത്ത് നൽകണേ റഹ്മാനെ, ഐക്യം നൽകണേ റഹ്മാനെ, സൗഹാർദ്ദം നൽകണേ റഹ്മാനെ, ഇജ്ജത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ദുആ കൊണ്ട് സീദ ചെയ്ത ആടുങ്ങൾ പെണ്ണുങ്ങൾ ചെറിയവർ വലിയവർ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങൾ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും ഖൈറായ നിലക്ക് പൂർത്തിയാക്കി തരണം റഹ്മാനെ. വളഞ്ചേരിയിലുള്ള തങ്ങളുപ്പാപ്പാന്റെ സർവ്വ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. അതുമായി ബന്ധപ്പെടുന്ന എല്ലാ ഓരോരുത്തരുടെയും സർവ്വ ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി തരണം. നീ ഞങ്ങളെ മനസ്സിന്റെ സമാധാനം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ചികിത്സകളിലും നീ 100% ഫലം കാണിക്കണേ റഹ്മാനെ. ചികിത്സ നീ ഫലകാരിയാക്കണേ റഹ്മാനെ. റാഹത്ത് നൽകണേ റഹ്മാനെ. ബറക്കത്ത് നൽകണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب
തന്നാർ റബ്ബേ ഇവിടെ അടുത്ത സലാത്തിന് വേണ്ടി സംഭാവന നൽകിയവരുണ്ട് എന്തെല്ലാം സാധനങ്ങൾ സംഭാവന നൽകിയവരുണ്ട് എല്ലാവർക്കും നീ നല്ല ഖൈറാവർക്ക് നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ റഹ്മത്ത് നൽകണേ റഹ്മാനേ ശാമരിക വദന ഉസ്താദും ബഹുമാനപ്പെട്ട അഷ്റഫ് സഖാഫി ഉസ്താദും മുഅദ്ദിൻ ഉസ്താദും ഇവിടെയുള്ള മറ്റുള്ള ഉസ്താദുമാർക്കെല്ലാവർക്കും ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകി ഇസ്സത്തോടെ ജീവിപ്പിച്ച് ഞങ്ങൾ എല്ലാവരെയും ആഖിബത്ത് നന്നാക്കി സുജൂദിലായി മരിപ്പിക്കണം റഹ്മാനേ ആഖിബത്ത് നന്നാക്കി സുജൂദിലായി മരിപ്പിക്കണം റഹ്മാനേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بخليله صلى الله على محمد